ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ പ്രൈസ് ദ ലോർഡ്. സൗണ്ട് അതിന് പഴയ വണ്ടി തന്നെ വേണം. എന്നാ പറ, ഏതാ വണ്ടി? 1978 മോഡൽ SD, നമ്മുടെ പീലിപ്പോസിന്റെ വണ്ടി. എന്നാ പിന്നെ നീ വിട്ടോ. പീലിപ്പോസേ ഇവിടെ ഇല്ലായിരുന്നോ? നിന്ന നിപ്പിൽ വേളാങ്കണ്ണി ഒരു ഒന്ന് പോണോന്ന് തോന്നി. ഇന്നലെ രാത്രി വന്നു. യാത്രയുടെയാണോ മുഖത്തൊരു വാട്ടം? അല്ലച്ചോ, ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ട് ഞാനൊരു കാഴ്ച കണ്ടു.
എവിടെ വേളാങ്കണ്ണി വെച്ചോ? അല്ലച്ചോ, ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പം എന്റെ എസ് ജിയുടെ ചുറ്റിലും ഒരു മാലാഹ കൂട്ടം. എന്റെ പിലിപ്പോസെ, വേളാങ്കണ്ണി പോയിട്ട് വരുമ്പോ അവരേത് പടം ഇട്ടേ? ഏതോ ഒരു തമിഴ് പടം. ചിലപ്പോ ചില സിനിമയൊക്കെ കണ്ടു കിടന്ന അതിനകത്തെ ചില സീൻ സ്വപ്നത്തിൽ കാണും. അതിന് ഞാൻ കിടന്നില്ലച്ചോ, കിടക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ബൈബിളൊക്കെ വായിച്ചു വെച്ച് കിടന്നു. അതിന് ഞാൻ ഉറക്കത്തിലല്ല. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു. അച്ചോ, വേറൊരു സംശയം, ഈ സെൽഫി എടുക്കുന്നത് എങ്ങനെയാ അച്ചോ? ഞങ്ങളന്ന് വേളാങ്കണ്ണിക്ക് പോയപ്പോഴേ ബസ്സിനകത്ത് മൊട്ടേന്ന് വിരിയാത്ത രണ്ട് പിള്ളേര് ഒടുക്കത്ത സോറി അച്ചോ, സെൽഫി എടുപ്പായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. ഇതിന്റെ ക്യാമറ തിരിഞ്ഞിരിക്കുവാ. ഈ ഐഫോൺ ഒക്കെ എവിടെ നിന്ന് കിട്ടി? എന്റെ സ്ക്രീൻ പൊട്ടിപ്പോയല്ലോ. ഓ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. ഒന്നര അടി താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് അങ്ങ് വീണു. അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നതാ. ദാണ്ടേ, ഇവിടെ ഒന്ന് തൊട്ടാ മതി. ഓ, ക്യാമറ തിരിഞ്ഞ കണ്ടോ? ഓ, ചേർന്നേക്ക്, നമുക്കൊരു സെൽഫി എടുക്കാം. ഇത് സംഭവം ഒരു 4-4.5 കൊല്ലം കഴിയുമ്പോ. ഓണാവാൻ ഒരു നാണം ഉണ്ടെന്ന് പറഞ്ഞാലും ഫോൺ അത് ഐഫോൺ ആണ്. പീലിപ്പോസെ, ഫോൺ ആണോ? പീലിപ്പോസെ, ഒന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പം കർത്താവായിട്ട് കാണിച്ചു തന്ന മാർഗമാണ് ഈ സെൽഫി. പീലിപ്പോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സെൽഫി എടുത്തു. സെൽഫി എന്ന് പറയുന്നത് ഒരുതരം സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ഇറ്റ്സ് മെഡിറ്റേഷൻ. അയ്യോ, കർത്താവാണ് ഞാൻ ആ പടം എടുത്തതാണച്ചോ. നോക്കട്ടെ. എന്റെ പിലിപ്പോസെ നോക്ക്, ലാസ്റ്റ് പടം നമ്മൾ എടുത്ത സെൽഫി അല്ലയോ? സത്യമായിട്ട് ഞാൻ എടുത്തച്ചോ. പിലിപ്പോസെ, വാ ചോദിക്കട്ടെ. പിലിപ്പോസെ, ഇത് കുംഭസാര കൂടെ അല്ലെങ്കിലും ഉള്ള സത്യം നീ തുറന്നു പറയണം. ഈ വണ്ടി നീ മോഷ്ടിച്ചതല്ലേ? അല്ലച്ചോ, മാനസാന്തരപ്പെട്ട് 7 കൊല്ലം മുമ്പ് മൂത്ത അച്ഛൻ്റെയും കർത്താവിൻ്റെയും കൃപ കൊണ്ട് ഞാൻ മോഷണം നിർത്തിയതാ. അതേ പിന്നെ ഇന്നേ വരെ അന്യൻ്റെ മുതൽ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. 7 കൊല്ലം മുമ്പേ ഈ വണ്ടി നിൻ്റെ ഉണ്ടല്ലോ. ആ, അത് ഞാൻ പനങ്ങാടൊരു പാർട്ടിയുടെ നിന്ന് മേടിച്ചതാണച്ചോ, 84-ൽ. ആ, പിലിപ്പോസ് പോയിക്കോ. ഓ, ഞാനിനി സെൽഫി എടുക്കണോ അച്ചോ? വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. Thank you.
അല്ല മരുന്നല്ല തീരകളല്ല ദേ മടിയൻ പാപ്പിജായ ചെത്തനാപ്പിക്ക് ഒരു 200 രൂപ വേണം എന്തിനാടാ 200 രൂപ എനിക്കൊരു പുതിയ ഷൂസ് വേണം തോമാച്ചാൻ്റെ ഇളയ മോളെ മാമുദിസ് അയക്കുവാനാ അയ്യോ ഇപ്പൊ ഉള്ളത് ഇട്ടോണ്ട് അങ്ങോട്ട് പോയാ മതി മറ്റേ ഷൂസ് ഡാ അടുത്ത റേസിനുള്ള മണമടിച്ച് തുടങ്ങി ഇതിൻ്റെ ഫാഷൻ പഴയതാ ഫാഷൻ പഴയതാണേലും മാമുദിസ് നടന്നോളൂ വാജ പഠിക്കാതെ 200 രൂപ താ ഈ കടയിൽ എനിക്കും കൂടെ അവകാശമുള്ളതാ രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടിട്ട് ഈ കട എനിക്കും ആ കട നിനക്ക് നിന്നിട്ട് നല്ല ഡീസന്റ് ആയിട്ടല്ലേ നമ്മുടെ അപ്പച്ച കണ്ണടച്ചത് പിന്നെ ഇത് കോണത്തിലെ വകയിലാണ് നിന്റെ അവകാശം എടാ അപ്പൻ നിനക്ക് തന്നത് അപ്പനായിട്ട് തുടങ്ങി ശരപറയുന്ന പണിയുള്ള വർക്ക്ഷോപ്പാ ഓഹോ അതിന് കാരണമുണ്ടാ ഞാൻ നിന്നെ പോലെ നാട് നിങ്ങളെ തെണ്ടി നടക്കുമല്ലായിരുന്നു കുടുംബത്തിന്റെ പ്രാരാബ്ധം ഉദ്ദേശിച്ച് 10-ാം വയസ്സിൽ ഈ വർക്ക്ഷോപ്പിൽ കയറിയവനാ ഞാൻ 12-ാം വയസ്സിൽ ബുള്ളറ്റ് ബൈക്കിന്റെ ആംബി അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി നീ പാപ്പി അതൊന്നും നീ എന്നോട് പറയല്ല എന്റെ കടയിൽ ഒരു ഒറ്റ കുഞ്ഞു കയറാറില്ല നിന്റെ എനിക്ക് ഈ ബിസിനസ് ഉണ്ടെങ്കിലേ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആവെന്ന് പറഞ്ഞാണല്ലോ നിന്നോട് ഞാൻ ഈ വണ്ടി ബിസിനസ്സുമായിട്ട് ഇറങ്ങരുത് അപ്പൊ പറ്റത്തില്ല എനിക്കിട്ടുണ്ടാക്കിയേ പറ്റുള്ളൂ എന്നെ ഉണ്ടാക്കി 10 വർഷം കഴിഞ്ഞല്ലോ നിന്നെ ഉണ്ടാക്കിയ എന്തു ഒന്നുമല്ലേ എന്ത് ഭാഷ ഇത് ഒന്നുമല്ലേ നിങ്ങളൊരു നാടകൃത്തല്ലേ നാടകൃത്ത് ഓ മനുഷ്യനെ മനെ കിടത്ത ഓരോത്തന്മാര് കേറി വന്നോളൂ മോടും പോയി എല്ലാം പോയി നീ കുത്തിയിരുന്ന് ഇവിടുത്തെ ആ നട്ടൊന്ന് മുറുക്കിക്കേ ഒരു 200 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എടാ കൊച്ചനെ 200 രൂപയുണ്ട് എനിക്ക് 6 മാസത്തെ റേഷൻ മേടിക്കാം അല്ല ഈ ചെത്തനാപ്പിക്ക് പട്ടാളത്തിൽ നിന്ന് പെൻഷനൊക്കെ ഇല്ലേ ആ കാശക്ക് എന്ത് പിന്നെ അവന് പെൻഷനൊക്കെ ഉണ്ട് അവൻ ഈ കോട്ട മേടിക്കാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ കോട്ടയം മേടിച്ച് 4 ഉടുപ്പും കൂടെ മേടിച്ച് കഴിയുമ്പോഴേക്കുണ്ടല്ലോ അത്യാവശ്യത്തിനുള്ള പൈസ എല്ലാം തീരും പിന്നെ വരവെങ്ങനെയാ അവിടെ തൊട്ടല്ലേ അടിച്ചു വരുന്നത് അവിടെ നിന്ന് അടിച്ച് ഇവിടം വരെ എത്തുമ്പോഴേക്കും കൈ പിന്നെ 5 പൈസ പോലും ഇല്ലാതാവും ഇങ്ങനെ അങ്ങോട്ട് ഷൈൻ ചെയ്യല്ലേ ഞാൻ ഓർത്ത് പശുവിന്റെ കാര്യം തീരുവാനായിരുന്നു ഞാൻ സീത ശ്രീരാമനല്ലേ അതെ മുള്ളൂർക്കാരൻ നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവധിക്ക് വന്നതാ നീരറ്റപ്പുറത്തെ സദാശിവന്റെ മോളാ സദാശിവൻ സാറിന്റെ മോളെന്ന് പറയുമ്പോ അമേരിക്കയിലല്ലേ അതെ എന്നിട്ടാണ് ഈ വേഷം ഞാൻ വിചാരിച്ചു കൈയില്ലാത്ത ഉടുപ്പും ഇച്ചിരി ഇല്ലാത്ത നിക്കറും ഒക്കെ ആയിരിക്കും ആ വേഷത്തിൽ കാണില്ല അങ്ങ് അമേരിക്കയിൽ വരണം പിന്നെ എനിക്കിഷ്ടമാ ഇങ്ങനെ ദേഹം നേറിയ തുണി എനിവേസ് ഞാൻ പോട്ടെ ഐ സീ യു അഗൈൻ ബൈ ടാറ്റ വേണ്ടായിരുന്നു ബൈ ബൈ മതിയായിരുന്നു ഏഹ്
പത്രവിട്ടേച്ച് വരുന്ന വഴിയായിരിക്കും. അല്ലടാ, ഒരാണോ നിലയം പണി ആ സ്ഥലം നോക്കിയിട്ട് വരുന്ന വഴിയാ. എന്താടാ, നാളെ തൊട്ടേ ഒരു ഇംഗ്ലീഷ് പത്രം കിട്ടാൻ എന്താ വഴി? നിനക്കെന്തൊരു ഇംഗ്ലീഷ് പത്രം? സ്വല്പം ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ആ പത്രമൊക്കെ വരുത്താം, പക്ഷെ നിന്റെ ശമ്പളത്തെ നീ പിടിക്കും. ഓക്കെ. എടാ, ഹിന്ദു വേണോ അതോ ഇന്ത്യൻ എക്സ്പ്രസ് വേണോ? എക്സ്പ്രസ് മതി. അതാകുമ്പോ പേനൊരു ഗുമ്മൊക്കെ ഉണ്ട്. ചാമ്പാരു അപ്പു ചോര ഒരു കോളെത്തിട്ടുണ്ട്. നല്ല ഐക്ലാസ് പയ്യന. ഞാൻ ഇന്നാള് എറണാകുളത്ത് പോയപ്പോ ഒരു സാറിനെ പരിചയപ്പെട്ടില്ലേ? ഏത്? നമ്മുടെ സിനിമയാ? അതന്നെ. സാറ് എന്നെ വിളിച്ചിരുന്നു, ഉടനെ മദ്രാസ് പോണ്ടി വരും. കഥയുടെ ഒരു ത്രെഡ്, കോളേജിൽ നിന്ന് ടൂറ് പോവാ, അതിലൊരാണും പെണ്ണും ഒറ്റപ്പെട്ടു പോകും. കുളിച്ചുണക്കാനിട്ടപ്പോ അവള് തുണി അങ്ങോട്ട് ഒലിച്ച് പോവ, പിന്നെ പടം മൊത്തം ഒരൊറ്റ ഷേട്ടേ ഉള്ളു. എന്താടാ പടത്തിന്റെ പേര്? പൂഞ്ചോലയുടെ കുസൃതി. ഇയാളുടെ പിഞ്ഞാണത്തിന് എന്തോ ഓട്ടുണ്ടോ? ചോര, ഞാൻ പോയി ജസ്റ്റിനൊന്ന് അടിച്ചിട്ട് വരാം. ഇവരൊക്കെ എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാ, എല്ലാ പരിപാടിക്കും ഞങ്ങളൊന്നിച്ചാ. നോക്കി സൂക്ഷിച്ചേ, ഇവരൊക്കെ എൻ്റെ കൂട്ടുകാർ. അത് ചൊവ്വര, അവൻ പൂങ്കുന്നം. വാ ഇരിക്കുന്നു ചേമഞ്ചേരി, തൊട്ടിപ്പറ കുമ്പള, ഇതാണ് മുക്കാളി. പിന്നെ ഞങ്ങൾക്ക് രണ്ട് ആശാമാരുണ്ട്, പാപ്പിയും ചെത്തനാപ്പിയും. ചെത്തനാപ്പിയോ? പുള്ളി മുടിഞ്ഞ ചെത്ത, ശരിക്കും പേര് എബ്രഹാം പി. ഈ നാട്ടിൽ ആദ്യം പാൻഡിട്ട പുള്ളിയാ, അങ്ങനെ വീണ പേരാ ചെത്തനാപ്പി. പിന്നെ എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാമെങ്കിൽ ഞാൻ ഒരു സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലേ? പിന്നെ രണ്ട് ദിവസം മതി നമുക്ക്. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിയാലോ? ആദ്യം വാ, ഞാൻ ഒളിപ്പിച്ചു വെച്ച സാധനം കാണിക്കാം. ടാങ്കിനകത്തെ കുറച്ച് പൊടിയും തുരുമ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാച്ചോ. ഇനി പീലിപ്പോസിന്റെ കണ്ണിന്റെ ഫ്യൂസ് അടിച്ചു പോയതാണോ? കഴിഞ്ഞ തവണ പള്ളി ആശുപത്രി നടത്തിയ സൗജന്യ ക്യാമ്പിൽ ഞാൻ കാണിച്ചതാ, ഒരു കുഴപ്പമില്ല. ഇനി ഇതുപോലെ ദൈവവിളി ആവോ? ആദ്യം മാലാഖ, ഇപ്പോ രക്തം, അതിനിടെ സെൽഫി. തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ അതല്ല എന്റെ പ്രശ്നം. ഞാൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി പഠിച്ചവനാ. അതിന് ഈ പെട്രോളും രക്തം കൂടെ ചേർന്ന ഘടന മാറും, നിറം തന്നെ മാറും. ഓ, പീലിപ്പോസിന് ഇപ്പം ഓർഗാനിക് കെമിസ്ട്രി ഒന്നും അറിയാത്ത കാരണം ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഇത് ഞാൻ കണ്ടതാച്ചോ. ബൈബിള് വായന നടക്കുന്നുണ്ടോ? നാലു നേരം
രണ്ടു നേരം മതി. ഇത്തരം പുസ്തകങ്ങൾ കൂടുതൽ വായിച്ചാലും മനസ്സിന് അത്ഭുതക്കാഴ്ചകൾ കാണാനുള്ളൊരു ത്വരയുണ്ടോ? കഴിക്കാൻ ഇച്ചിരി ചോറെടുക്കട്ടെ? വേണ്ട, ഏതെല്ലാം വഴിയിലൂടെ ഉമ്മരി കഥ കൊണ്ടുവരിക്കുന്നല്ലേ മോളെ. ഇനി ഇതെങ്ങനെ കൊണ്ടുചെന്ന് തീർക്കും? ഓ, പെട്ടെന്നൊന്നും തീർക്കണ്ടേ, കണ്ടാ കരച്ചിലാണേലും കണ്ടില്ലേ ഒരു എനക്കേട. അപ്പാ, ടൗണിലൊക്കെ ഇപ്പൊ കേബിൾ ഉണ്ട്. എന്തുവാ? കേബിൾ എടുത്താ ദൂരദർശൻ മാത്രല്ല വേറെയും ചാനൽ കിട്ടും. അതിൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിൽ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയലും. ഇതൊക്കെ ഈ നാട്ടിൽ ഇനി എന്ന് വരുവോ? എന്റെ ആട് പോയേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഇത് നിങ്ങളുടെ ചേട്ടൻ ആ കാലം മറന്ന് ഒറ്റയെടുത്തിന്റെ പണിയാ. ഒറ്റയെടുത്ത് കോഴിയെ കൊണ്ടുപോയപ്പോ ഞാൻ പ്രാഗിയില്ല. അമ്മച്ചി പ്രാഗിയായിരുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാള എന്റെ ആടിനെ കൊണ്ടുപോയി പോണേ. ഇനി നമുക്ക് ആട്ടിൻ കാഷ്ടത്തിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കാൻ കഴിയുമോ? ചോദിച്ചിരിക്കുന്നത് റാന്നി ബ്ലോക്ക് പടിയിൽ നിന്നും മോളി സോളി പോളി. തുന്നിക്കെട്ടുണ്ടോ ചിത്രനാഭി? എടാ, അതിന് മുറിഞ്ഞാലല്ലേ തുന്നി കെട്ടാൻ പറ്റൂ. ഇത് വെറുതെ വേഷം കെട്ടല്. ഏയ്, ഒന്ന് ചതഞ്ഞതേ ഉള്ളൂ. ഏ, ഇടയ്ക്കിടക്ക് തല ചുട്ടിലുണ്ട്. ചിത്രനാഭേ, പാപ്പിച്ചായോ? എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. ആർക്കാടാ ഇവിടെ തലവർക്കം? എന്റെ 850 രൂപ വിലയുള്ള ആടിന് ആര് സമാനം പറയും? 850 അല്ല, 750. അത് എന്റെ ആടായിരുന്നു. ഏത് വകയില്? ആ ആടിന്റെ തള്ളയുടെ തള്ളെ നിന്റെ മോളുടെ 18-ാം പിറന്നാളിന് ഞാൻ സമ്മാനമായിട്ട് തന്നതായിരുന്നു. അതെന്തോ ന്യായം യത്നാപ്പി? ഇവന് ന്യായമല്ലോ ഉണ്ടോ? എടാ, ആ ആടിനെ കൊടുത്തത് ഞാൻ. അത് തിന്ന പ്ലാവിലെ ഉണ്ടായ പ്ലാവ് വെച്ച് പിടിപ്പിച്ചത് എന്റെ അപ്പൻ. അത് പെറ്റിട്ടത് എന്റെ അപ്പൻ മേടിച്ച മണ്ണ്. അപ്പൊ പിന്നെ ആ ആട് എന്റെയും കൂടെ ഞങ്ങളൊക്കെ ഇല്ല പാപ്പിച്ചാന്റെ കൂടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റേസ് നടത്തി തീർക്കാമെന്ന് തീരുമാനിച്ചിട്ട് കൊല്ലനുണ്ടായി. ഇതിപ്പോ ആദ്യമായിട്ടാ പാപ്പിച്ചായൻ തെറ്റിക്കുന്നു. റേസ് നടത്തി എന്റെ വീട്ടിൽ നിന്ന് ഓടിച്ചുകൊണ്ട് തിരിച്ചു. പാപ്പിച്ചായൻ റേസിന് ജയിച്ച ചെത്തനാപ്പടയിൽ നിന്ന് ഞങ്ങള് കാശ് മേടിച്ചു. തോറ്റാ മറന്നേക്കണം. അതെ, തകർത്തേക്കണം കേട്ടോ, കത്തിച്ചേക്കണം. പെൻഷൻ കാശ് തീർന്നിരിക്കുക. എവനെയൊക്കെ വെച്ചോളും.
ഇന്ന് കാലത്ത് നീയിപ്പോ സൗദിയിലാ എന്നാ തിരിച്ചു പോന്നേ? വന്നിറങ്ങി 4 മണിക്കൂറായിട്ടും ആരും ഇതെന്നാ ചോദിക്കാത്തേന്ന് വിചാരിക്കുവായിരുന്നു. ഇവൻ ഏതാ? മാവനയിലെ ഇളയ സന്താനമാണ്. എങ്ങനെയുണ്ട് അച്ചായ വണ്ടിപ്പണിയൊക്കെ? നന്നായിട്ട് പോകുന്നു അച്ചായ. എന്റെ വണ്ടി ഒന്ന് വീട്ടിൽ വന്ന് നോക്കണം, അത് സ്റ്റാർട്ടാവുന്നില്ല. എപ്പോഴും ഉപയോഗിക്കാത്തോണ്ടാ. അതുപോലെ നിന്റെ ഭാര്യ എപ്പോഴും ഇങ്ങോട്ട് കാണാറില്ല, ഇങ്ങോട്ടൊന്നും വരാറില്ലേ? ഓ, അവൾ അവളുടെ വീട്ടിലാന്നേ. അവള് 1 മണി പഠിപ്പിക്കുമല്ലേ. ഓ, മനുഷ്യൻ ആകെ അവധിക്ക് വരുന്നത് 3 വർഷം കൂടുമ്പോ 3 മാസത്തേക്കാ, അതും സൗദിന്ന്. എന്റെ എനിക്കറിയാം, ഞാൻ ചെത്തനാപ്പി ഒന്ന് കണ്ടേച്ചു വരാം. കർണൻ പരിഹസിച്ചു ചിരിച്ചു. കോഴഞ്ഞല്ലോ ആ കഥാപാത്രമേ വേണ്ട. ഇവിടെ പണിയൊന്നും ഇല്ലയോ? എടാ, ഞാൻ കോംപ്ലിക്കേറ്റഡ് വർക്കേ പിടിക്കാറുള്ളൂ. ഓ, പിന്നെ സൗദിയിലൊക്കെ? ഓ, അവിടെ വലിയ മെച്ചമൊന്നുമില്ല. ഇനി ഞാൻ ചിലപ്പോഴേ തിരിച്ചു പോകുന്നുള്ളൂ. എടാ, ഇടയ്ക്ക് നിനക്ക് വിളിച്ചൊരു വേദന തോന്നാറുണ്ടോ? ആ ഉണ്ട് ചായ. അതെ, തിന്നുന്നത് എല്ലും തിടേ കയറുന്നതാ. നാട്ടിലൊക്കെ തെറ്റി തിരിച്ച് നടക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും. എടാ, നീ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലടാ. ചെത്തനാപ്പി വാ, ഒരു കോളുണ്ട്. ഇതാണ് സണ്ണിച്ചായ എബ്രഹാം. ഞാൻ സണ്ണി, വെൺമണി സണ്ണി. എക്സൈസിലായിരുന്നു. ആന്റണി ചാര എന്ന് രോദിച്ചപ്പോ ആ പണിയങ്ങ് നിർത്തി. മെച്ചല്ലേ, സർക്കാരിനെ നക്കാപ്പിച്ച കാശിനെ എന്റെ പട്ടി പണിയെടുക്കും. വണ്ടി വല്ലതും പണിയാനുണ്ടോ? അതോ ഇനി വല്ല നാടകത്തിന്റെ നാടകത്തിന്റെ കാര്യമല്ല ചെത്തനാപ്പി, ഏതായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇതിരിക്കട്ടെ.
ചെത്തനാപ്പിനെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. അതൊക്കെ ഞാൻ പതിയെ പറയാം. ഇപ്പൊ ഇത്തിരി തിരക്കുണ്ട്. സ്റ്റീഫോ തെറിക്കട്ടെ. ശരി ചെത്തനാപ്പി. അച്ചായ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. ഓ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ചെത്തനാപ്പി ഞാൻ വെൺമണി എന്നല്ലേ പെണ്ണ് കിട്ടിയിരിക്കുന്നേ. എന്നാലും എന്നെ കൊണ്ടായൊക്കെ എന്താ കാര്യം? ഞാനും വരട്ടെ ഒന്നിൻ്റെ കൂടെ, പാടില്ല പാടില്ല ശബന്തളെ, നീ നിന്നെ മറന്നൊന്നും ചെയ്യല്ലേ. സിസിലി കൊച്ചേ, മോളെ ഇനി വന്ന്. ഹായ്. നിനക്ക് എന്റെ വക ഒരു സമ്മാനം. നോക്കമ്മേ, എനിക്ക് പുതിയ ആടിനെ കിട്ടി. അമ്മേ, അപ്പാ, അപ്പാ. ദേ ഇങ്ങോട്ട് വന്നേ. കേറിയിരിക്കാൻ പറ. ഞാൻ കാപ്പി അനത്താ. ഈ ഊണ് കഴിക്കുന്ന നേരത്ത വീട്ടിൽ കയറി വന്നതല്ലേ. അത് പിന്നെ അവള് ചായ തിളപ്പിക്കാൻ പോയിരിക്കുക, അത് കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചിട്ട് പോവാം. നമ്മുടെ അപ്പം പോലും എന്നെ ഇങ്ങനെ തല്ലിട്ടില്ല. മഴ തോർന്നതാണോ എന്ന് ഞാൻ നോക്കിയതാ. പിന്നെ അവിടെ പോയിട്ട് ഇപ്പം എന്തോ ഇത്ര തിടുക്കാന്ന്. ഈ ചെത്തനാപ്പേ, ആളൊരു പാവമാ. ഞാൻ അത്രയ്ക്ക് പാവമൊന്നും അല്ല. എന്നാൽ അനുജനെ വെച്ച് നോക്കുമ്പോ അവളെ നീക്കട്ടെ. നിങ്ങൾ എന്തോ പുതിയ പരിപാടി എന്തോ തുടങ്ങി എന്ന് കേട്ടല്ലോ. ഈ അഞ്ചും പത്തും വെച്ച് കളിച്ചാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം ഞാൻ വലിയ ഉപകാരം. എടാ പോയി കൊട തപ്പിയച്ചു വാടാ. ഞാനോ? പോടാ. ഈ പോയ കണാപ്പൻ ചേമഞ്ചേരിയുടെ പുറത്ത് ആരെങ്കിലും കാശ് വെച്ചായിരുന്നോ? ഇല്ല. ഇല്ലല്ലോ. ഇനി അടുത്ത കളിയിൽ അവൻ ജയിച്ചാൽ നീ വിരിച്ച 80 നിന്റെ കയ്യിൽ ഇരിക്കത്തില്ലയോ? ഓരോ കളിക്ക് മുമ്പും ഞാൻ പറഞ്ഞു തരാം ആര് ജയിക്കുമെന്ന്. കിട്ടുന്നത് പാതി എനിക്ക്. എന്തൊരു കുനുട്ടുബുദ്ധിയായി ചെത്തനാപ്പിക്കേ. ഞാനൊക്കെ പൂജപ്പുര ജയിലിൽ പോയി കിടക്കാത്തത് എന്താണെന്നറിയാവോ? എന്താ? ഒരവസരം കിട്ടാൻ കേട്ടാ. ഷാപ്പിലെ കള്ളുടിയന്മാർ അഞ്ചോ പത്തിറക്കി കളിച്ച നിങ്ങക്ക് എന്തോ കിട്ടണേ ചെത്തനാപ്പി. അതിവിടെ അറിഞ്ഞു. ഞാനൊരു തമാശക്ക്. ചെത്തനാപ്പി, ഞങ്ങളിവിടെ വലിയ കളി കളിക്കുന്നു. ദാണ്ടേ ഈ ഇരിക്കുന്ന സാറുണ്ടല്ലോ, ഇക്കഴിഞ്ഞ സീസണിലെ എത്ര രൂപയുടെ ഗ്രാമ്പ് വിറ്റതെന്ന് അറിയാമോ? അത്രയൊന്നുമില്ല, ഒരു 40 രൂപ കിട്ടി. പിന്നെ മഴ കയറി മൂത്താറുന്നേ. 40 എന്ന് പറഞ്ഞാൽ ചെത്തനാപ്പി ലക്ഷം. ഏലപ്പാറ വന്ന് ഗ്രാമ്പു വർക്കിന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. ഇത് നെടിയകാല ഉദയൻ. ഈ ഗോൾഡ് ഇല്ലേ, ഗോൾഡ് അതിന് ബിസിനസ്സാ. പണം കയ്യിൽ വരുമ്പോവും അത് കയ്യിൽ വന്നാൽ എടുത്ത് ആർമാദിച്ചോളണം.
അതാ ഞങ്ങളുടെ ഒരു ലൈൻ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലായില്ല. ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ പിള്ളേർ റേസ് മത്സരം ഇടക്കിടവും നടത്തണം. ഞങ്ങളിവിടെ നിന്ന് പന്തയം വെച്ച് കളിച്ചോളാം. കഴിഞ്ഞ സീസണിലേ നായി പോരു കോഴി പോരു ബൈക്ക് റേസ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട് മൊത്തം ഒന്ന് കറങ്ങിയപ്പോഴേ കയ്യിൽ നിന്ന് പോയത് എത്രയാണെന്നറിയോ? 500,000. 500,000? 500,000? പിന്നെ പണമൊക്കെ എന്തിനാ ചെത്തനാപ്പി? അപ്പനുണ്ടാക്കിയിട്ട് മണ്ണെന്നേ ഒരു നുള്ളുപോലും ഞാൻ വിറ്റിട്ടില്ല. പിള്ളേർക്ക് ആറുമാതിക്കാൻ പണം വേണമെങ്കിലേ ഉണ്ടാക്കിക്കൊള്ളാം മണ്ണിന്ന്. റേസ് നടത്താം, അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? സ്റ്റീഫോ, എന്തോ കാഞ്ഞ വിത്താണല്ലോ. ചെത്തനാപ്പി, താൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിള്ളേരെ ഇറക്കി വിടുന്ന ഓരോ റേസിനും ഞാൻ 2,000 രൂപ തരും. പെൻഷൻ എത്ര ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ നാളെ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ റേസ്. നാളെ വാഴേപ്പടി പുതിയ റോഡിലൂടെ. ആ, അവിടെ തീരണം റേസ്. പിന്നെ ഇത്തവണ പിള്ളേര് വേണ്ട. പിന്നെ നിങ്ങൾ കാരണന്മാരെ തമ്മിലൊന്ന് മുട്ട്. ഞാൻ നോക്കട്ടെ. സണ്ണി സാറേ, സാറീ പറയുന്ന പോലെ റേസ് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ? പറ്റും, പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു റേസ് നടത്താനുള്ള പാങ്ങ് ചെത്തനാപ്പിക്കുണ്ടോന്ന് അറിയണല്ലോ. നോക്കി നോക്കിയേ, സൂക്ഷിച്ചു. അയ്യോ എടാ, അവിടുത്തെ അഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോടാ? എടുത്തിട്ടുണ്ട്. കുമ്പളേ, ഇച്ചിരി തിരക്കായി പോടാ. ഹലോ, ഓക്കെ അല്ലടാ. എടാ, സിനിമയിൽ കയറുന്നതിന് മുമ്പ് നിന്റെ പൂങ്കുന്ന് നല്ല പേര് മാറ്റണം. അതിനൊരു ഗുമ്പില്ലെന്ന്. അതൊരു പേരൊക്കെ ഞാൻ മാറ്റി. എന്താ? മൃദുല നായർ. അതിനെപ്പോളാണ് നീ നായരായേടാ സിനിമയിലെ അഭിനയിക്ക? എടാ, നീ ജൂലിയറ്റ് അണ്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ? സീത പറഞ്ഞാ തോന്നി. നീ അവരെ മനസ്സിൽ ധ്യാനിച്ചങ്ങ് തുടങ്ങിക്കോടാ. ദേടോ വണ്ടി വന്നു. സ്റ്റോപ്പ്. എന്റെ പേർക്ക് വന്ന 500 രൂപയുടെ മണി ഓർഡർ എവനാ ഒപ്പിട്ടെടുത്തത്? പിള്ളേരെ, ആളിന്റെ കയ്യിലല്ലാതെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ് മാൻ പൈസ കൊടുക്കുവോ? ആലോചിച്ച് നോക്ക്. നീ അവിടെ നിന്ന് വാജ പഠിക്കാതെ എന്റെ കാശടറാ. ഞാൻ അടി തരാം. നിങ്ങൾ പറയുന്നേട്ടാ, നിങ്ങൾ ഏൽപ്പിച്ചത് പോലെയാണല്ലോ. ആടിനെയും കോഴിനെയും പോഷിക്കുന്നത് പോലെയൊന്നല്ല ഈ മനുഷ്യൻ. വേറെ എടുത്തെ 5 പൈസ തോർത്തില്ല. ചെത്തനാപ്പി, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബൈക്ക് റേസ് വെച്ച് തീർക്കാമെന്ന് ചെത്തനാപ്പി വാക്ക് പറഞ്ഞതാ? അത് തന്നെ, രാവിലെ പണിയെടുത്തോണ്ടിരിക്കുമ്പോളാ. എന്റെ ടീമിൽ ഇന്ന് പൂങ്കുന്നമില്ല, അതുകൊണ്ട് പിള്ളേര് വേണ്ട. ചുണയുണ്ടെങ്കിൽ നീ വാടാ, നമുക്ക് നേർക്ക് നേർക്കൊന്നും മുട്ടാം. ഒരു പുതുമ പിള്ളേര് വണ്ടി ഓടിച്ചോളൂ. നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് പറയണാവേ. ഇരുട്ട തൊളിച്ചേരുന്ന് തലക്കിട്ടടിക്കാൻ ഏത് നിക്കറിപ്പെടുക്കുന്നവനും പറ്റും. നീ പോയി വണ്ടി എടുത്തോട്ട് വാടാ. എന്തുടാ എല്ലാവരും ഇവിടെ ചിരിക്കുന്നത്? പോയി വണ്ടി എടുത്തോളൂടാ. അത്രയും നിർത്തല അവിടെ. ആ, സ്റ്റാർട്ടാക്ക്. എടാ പൊളിക്കരുത്, അടിക്കടാ. റേസ് കണ്ട വണ്ടിയാ. ചിന്തക്കാരുടെ ഒരു നാടകം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നീ ഓടിച്ചോ. പേടിച്ചൂറി, നിന്നോട് മത്സരിക്കാൻ ഞാൻ വേണ്ട, എന്റെ മോള് മതി. ആ മോളെ, ഓ എടാ, ഇന്ന് വല്ലതും നടക്കുവോ? അവന്റെ ഒടുക്കത്തെ വണ്ടിയോടി. വാഴപ്പടി പുത്തം വഴി കൂടെ പോട്ടെ. ഓ സീതയുടെ വണ്ടിയാ, കുഴപ്പമില്ലല്ലേ? നമ്മുടെ ഒച്ചില്ലയോള്, എന്തോ കുഴപ്പം വരാനാ. നീ പണിയെടുക്കും.
പൂങ്കുന്നൻ ചേട്ടൻ പോയിട്ട് കത്ത് വല്ലതും ഉണ്ടോ? ഷൂട്ട് തുടങ്ങി, ഇപ്പൊ തിരക്കില്ലേ. നീ അവള് വഴി കാണിച്ചിട്ട് അവളെ പിന്നാലെ വണ്ടി വലിക്കണ്ടേ ചിത്രമ്പി. ഇത് വണ്ടിയുടെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പം. എടാ ഇങ്ങനെ പുറകിന് വിട്ടു പോകുന്നവനാണോ ജയിക്കുന്നേ? പോട്ടെ ചെത്തനപ്പി, ഒന്നില്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനല്ലേ. അയ്യോ കഷ്ടമായി പോയി, ഇയാൾക്ക് നാണമില്ല. ചെത്തനാപ്പി അല്ലല്ലോ വണ്ടി ഓടിക്കുന്നേ. ഓ, അയാൾക്കങ്ങ് വണ്ടി ഓടിക്കാറിയാൻ പാടില്ലല്ലേ. ഏതാ പെങ്കൊച്ച്? ഓ, അതാ പാപ്പിയുടെ. തരക്കേടില്ലല്ലേ. ഇനി ഏതായാലും കളിയുടെ ഗിയർ ഞാനൊന്നും മാറ്റും. അച്ചായോ, എന്നാ പിന്നെ ഞാൻ ആ കേബിൾ ടിവിയുടെ കടയുടെ ഉദ്ഘാടനം നടത്തട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സൗദിയിലെ തൻ്റെ സുഖജീവിതം വേണ്ടാന്ന് വെച്ച് ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും ആനന്ദിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച, പ്രത്യേകിച്ച് എന്നെപ്പോലെ ഇറങ്ങി തിരിച്ച നമ്മുടെ സ്വന്തം കൊട്ടാരത്തിൽ സ്റ്റീഫന് എൻ്റെ എല്ലാ വിജയാശംസകളും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. ആ പൂങ്കുന്ന മദ്രാസിൽ പോയ പിന്നെ നിനക്ക് ചെറിയൊരു മാറ്റമുണ്ട്. എന്തു മാറ്റം? നിനക്ക് ചെറിയൊരു വാട്ടം. ഏയ്, അങ്ങനൊന്നുമില്ല. കള്ളത്തരം പറയല്ലേ മോളെ, ഞാൻ നിന്നെ എത്ര നാളായിട്ട് കാണുന്നതാ. സത്യം പറയാലോ, ഒരു പൊടിക്ക് വിഷമമൊക്കെ ഉണ്ട്. ആ, അവനിവിടെ ഉള്ളപ്പോ നീ അവനെ കണ്ട കണ്ട ഭാവം നടിക്കില്ലല്ലോ. അല്ലല്ലോ, പൂങ്കു നാളൊരു വിളവനാ. പത്താം ക്ലാസ് പഠിക്കുമ്പോ മൂന്ന് പേർക്ക് അവൻ കത്ത് കൊടുത്തത്, എനിക്കടക്കം. അത് ഒരേ കത്ത്. എന്നിട്ട്? എന്നിട്ടെന്താ, ഇപ്പോഴും ഞാനത് ഇടയ്ക്കെടുത്ത് വായിക്കാറുണ്ട്. എന്തോ പറ്റി ചെത്തനാപ്പി? പാട്ടോളത്തിനകത്ത് സോഡാക്കാരൻ കളിക്ക് കൊടുത്താൽ മതി. അതെന്തിനാ? വയറിളക്കാൻ. നെഞ്ചു വരിക്കുമ്പോഴാണ് വയറിളക്കുന്നത്. അതല്ല, മൊത്തത്തിലൊന്ന് ഇളകി കഴിഞ്ഞാൽ ചിലപ്പോ നെഞ്ചു അങ്ങ് പൊക്കോളും. ഇതിനി അഭിനയമാണോ? എടാ, നെഞ്ചുവേദനയല്ല എന്റെ പ്രശ്നം. പിന്നെ എന്റെ എസ്ഡി എസ്ഡി അത് പോയി. കെട്ടിയതല്ലേലും എന്റെ പെമ്പറന്നാരെ പോലെ ഞാൻ കൊണ്ടുനടന്ന വണ്ടിയാ. 78 അമ്പാലിൽ നിന്ന് വാങ്ങിച്ചതാ. തൂത്തു തുടച്ചു വെച്ച് ഒരു കാക്ക പോലും ഇന്ന് വരെ അതി തൂറിയിട്ടില്ല. ആ എസ്ടി ഒന്ന് തൊടാൻ പോലും ചെത്തനാപ്പി എന്നെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ അടുത്തൂടെ എങ്ങാണ്ട് ഒരു എലി പോയനെ എന്നെ എവിടെയൊക്കെ ഇട്ട് ഓടിച്ചതാ ചെത്തനാപ്പി. ആ എസ്ടിയിൽ ചെത്തനാപ്പി ഇരിക്കുമ്പോ എന്തൊരു ഗുമ്മായിരുന്നു. നമ്മളതിൽ എത്ര നാടകം കളിക്കാൻ പോയിട്ടുള്ളതാ. വണ്ടി കാണാതെ പോയ എനിക്ക് സഹിക്കുവോ? എന്റെ പൊന്ന് ചെത്തനാപ്പി, ആ വണ്ടി എവിടെയും പോയിട്ടില്ല. ആശാന്റെ ഒരു മറവിയേ. ഇന്നലെ വൈകിട്ട് നാടകത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പള്ളിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോയോ? പോയി. എന്നിട്ട് രാത്രി സ്റ്റീഫന്റെ ഒപ്പം അടിച്ച് വീലായിട്ടാണോ വന്നേ? അപ്പൊ പിന്നെ വണ്ടി എന്തിയേ?
എടാ വണ്ടി പള്ളിയിലുണ്ടടാ. ചെത്തനാപ്പി കുറച്ച് ചവന പ്രാവശ്യമൊക്കെ മേടിച്ച് കഴിക്കണോട്ടാ. നാടകത്തിന്റെ ഒക്കെ ഡയലോഗ് ഓർത്തിരിക്കാനുള്ളതല്ലേ. എടാ ചോരെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനു മുമ്പ് എന്തെങ്കിലും മോഷണം നടന്നായിട്ട് നിനക്കറിയാമോ? വല്ലപ്പോഴും ഒരാടോ കൂടിയും, അതന്നെ ഈ ചെത്തനാപ്പി പാപ്പിയുടെ വീട്ടിൽ കയറി കേൾക്കുന്നത്. അതല്ല മണ്ട, വണ്ടി. വണ്ടി വണ്ടിയൊന്നുമില്ല. ആ പിന്നെ പണ്ട് നമ്മുടെ പെരേപ്പാടൻ ജോസേട്ടൻ്റെ അവിടെ നിന്ന് ആരോ അംബാസഡറിന്റെ ടയർ ഊരി കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ചെത്തനാപ്പിയുടെ വണ്ടി പള്ളിമുറ്റത്ത് കാണത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വണ്ടി വണ്ടി കിട്ടിയേ. ഇന്നത്തെ പതിവില്ലാതെ വലിയ സന്തോഷത്തിലാണല്ലോ. 1 രൂപയുടെ 50 പൈസയുടെ നീ ഒരു 5 രൂപയ്ക്ക് ഇഞ്ഞെടുക്ക്. ഭക്തിയുടെ കാര്യത്തിൽ നമ്മൾ പഞ്ചതരം കാണിക്കാൻ പാടില്ല, മനസ്സിലായോ? താറ ഓ ആവേശം കളയാതെ ഇങ്ങോട്ട് കടിച്ചു പിടിച്ചോളത്തില്ലേ. എനിക്ക് പ്രാർത്ഥിക്കാൻ പൊട്ടിട്ട് വയ്യ. കർത്താവേ, നീ വലിയവനാണ്. ജീവിതത്തിൽ ഓരോരോ വീഴ്ചകൾ വന്നപ്പോഴും എന്നെ നീ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. ഇതുവരെ ഇവിടെ വരാൻ കഴിയാത്തതിൽ ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രാജ്യം വരേണമേ. കർത്താവേ, അങ്ങും വരേണമേ. കൊള്ളാമല്ലോ, അല്ല അലങ്കാരപ്പണിയാ. ഇതിനിച്ചിരി പിരിവ് കൊടുക്കേണ്ടതായിരുന്നു. എന്നെ കാണാമല്ലോ. ഈ പള്ളിയിൽ വെച്ച് ആഹ്ലാദത്തിൽ പാടാൻ പറ്റിയ ഒരു പാട്ടേതാ? സന്തോഷ സൂചകമായി തന്നതും സ്വീകരിച്ചു ബാലകര ഞങ്ങൾ. ഇബ്രാഹാമേ, നിന്നെ നിന്റെ മാമോദൈസാക്കിയ ശേഷം ഇതുവഴി കണ്ടിട്ടില്ലല്ലോ കുഞ്ഞാടെ. അതെന്നാ പറ്റി? അച്ചു, ഒരുത്തന് വെളിപാട് കിട്ടി കയറി വരുമ്പം ഇതുപോലെ വെറുപ്പിക്കുന്ന ഡയലോഗ് പറയരുത്. നിങ്ങളുടെ അളിയൻ കൊണ്ടുപോയി. ആ ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ നിങ്ങളുടെ അളിയനാ പറഞ്ഞു. അയാളാ പറഞ്ഞു നിങ്ങളുടെ അളിയനാണ്. എന്റെ അളിയന്മാരൊക്കെ സൗദി കിടക്കുമല്ലോ. കിടപ്പിലാന്നോ? അങ്ങനെയാന്ന് 2 മെഴുത്തിലൂടെ അങ്ങ് കത്തിച്ചു. അയ്യോ, ഇവിടെ വീടല്ലേ ചത്തനാപ്പി, ഇവിടെയൊക്കെ കല്ലുള്ളതാ. സൂക്ഷിച്ച് ചത്തനാപ്പി, ചത്തോ ചത്തനാപ്പി.
സമ്പത്തെന്ന് ചൊല്ലുവാ വേറെ. കഞ്ഞി കൂടി ചേട്ടായി, എടാ ചൊവ്വരെ, പാപ്പിച്ചായനെ ഒന്ന് വിളിച്ചോണ്ട് വാ. സൗദിയിലുള്ള അളിയന്മാരെയും വിവരം അറിയിക്കണ്ടേ? ഈ പെരയും കടയും കൂടെ ഇവിടെ പേരിലാക്കി വെക്കാന്ന് പണ്ടൊരു വാക്കു പറഞ്ഞായിരുന്നു. അത് രജിസ്റ്റർ ആക്കണ്ടേ? കൂതാശാടെ തന്നെ അച്ഛനെങ്ങി വിളിച്ചോണ്ട് വന്നാലോ? സാറാമേ, ഞാൻ ചാവാൻ കിടക്കുവല്ല, കഞ്ഞി തൊട്ടപ്പോ പൊള്ളുന്നു, അത് ചൂടാറാതെ കഴിക്കാൻ പറ്റൂ? അതിട്ടിടയ്ക്ക് അവന്റെ കൊച്ചു നമുക്ക് പോവാം. ഓ, എന്നാലും എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി കൊണ്ടുപോയവ മുടിഞ്ഞു പോണേ. അമ്മച്ചിവാണീറ്റ് മാറിയടാ. ആ എസ്റ്റി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ സാറാമ്മയുടെ പ്രാക്കോട്ട് അവൻ ഏശാനും പോകുന്നില്ല. അതെന്തേത്തനാബി? എടാ, ഈ സാറാമ്മ തന്നെ എത്രയോ പ്രാവശ്യം എന്നെ പ്രാകിയിരിക്കുന്നു, എന്നിട്ടും ഞാൻ നല്ല പുട്ടുപോലിരിക്കുമല്ലയോ. ഓ, എന്നാലും ആ പഴയ ഉന്മേഷമൊക്കെ അങ്ങ് പോയെന്നേ. എടാ, മനസ്സ് സ്തംഭിച്ചു പോയടാ മക്കളെ. 78, 88, 97 19 വർഷം കൂടെ കൊണ്ടു നടന്ന വണ്ടിയാ. ചെത്തനാപ്പി കട തുറക്കണം. 18-ാം തീയതി നമ്മൾ ഏറ്റെടുത്ത ഒരു നാടകമുണ്ട്, അത് നമുക്ക് ചെയ്യണ്ടേ? അത് വേണം. കഴിഞ്ഞ നാടകത്തിന്റെ ക്ഷീണം ഇത്തവണ തീർക്കണം. സീതയുടെ വേഷം കെട്ടുന്ന പൂങ്കുന്നം അങ്ങ് മദ്രാസിൽ പോയി കിടക്കുമല്ലയോ. സീതയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചെത്തനാപ്പി കപ്പ്യാരി കുഞ്ഞിനെ കൊണ്ട് ശേഷം വരെ ഒന്ന് പോയിട്ടെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വാ. വാ, എന്തേക്ക് ചെല്ലേ. കപ്പ്യാരൂഞ്ഞെ, നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് സ്റ്റേഷനിലേക്ക് വാ. ആകെ കൂടെ ആ കട്ടുകൊണ്ട് പോയവനെ കണ്ടത് നീ മാത്രമല്ല. നീ കണ്ടായിരുന്നോ? പിന്നെ ഒത്ത ശരീരം, ഒരു 6.5 അടി പൊക്കം, നെറ്റിയില് ദേ ഇവിടെയായിട്ടൊരു വെട്ടിൻ്റെ പാട്. ആ കർത്താവേ, എന്നാലും പള്ളിമുറ്റത്തിട്ട് തന്നെ നീ എന്നെ പരീക്ഷിച്ചു കളഞ്ഞല്ലോ. അതെ, ലങ്കാദഹനത്തിനകത്ത് സീതയ്ക്ക് വലിയ ഡയലോഗില്ല, നായകൻ ഹനുമാനല്ലേ. സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുമ്പോ അയ്യോ അയ്യോ എന്നൊന്ന് കരയണം. എന്നാലും ഈ രണ്ട് സീൻ ചെയ്യാൻ എന്താ ഇത്ര മടി? പാട്ടൊന്നുമില്ലേ? രണ്ട് പാട്ടുണ്ട്. ഒന്ന് അശോകവനയിൽ സീത ഇരിക്കുമ്പോൾ ഒരു ശോകഗാനം, പിന്നൊന്ന് പിന്നൊന്ന് യുഗ്മഗാനം. ശ്രീരാമൻ സീതയെ പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ സ്റ്റേജിൽ ലൈറ്റ് കിടും, പിന്നെ ലൈറ്റ് വരുമ്പോൾ സ്റ്റേജിൽ മുഴുവൻ വെളുത്ത പവ. സ്റ്റേജിൽ ശ്രീരാമനും സീതയും മാത്രം. ശ്രീരാമൻ സീതയെ ചേർത്ത് പിടിച്ച് പാടുകയാണ്. അയ്യടാ, ചുമ്മാതല്ലേ അഭിനയിപ്പിക്കാൻ ഇത്ര ആഗ്രഹം. Acting is being private and public. അത് സീതയ്ക്കറിയാം. അതിപ്പോ എവിടുന്ന് പഠിച്ചു? പൂമുഖത്തിനെ വിളിച്ച പാവം പറഞ്ഞ. അത് പോട്ടെ, തിരിച്ചെന്ന് സദാശിവൻ സാറിനോടൊക്കെ പറയാലോ. അമേരിക്ക വളർന്ന കൊച്ചു നാട്ടിൽ വന്ന് രാമായണത്തിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുമ്പോ അവർക്കൊരു സന്തോഷാവില്ലേ? ഞാൻ നോക്കട്ടെ. അടുത്തതായി അമ്മേ ശരണം, പുലി വാഹനൻ, പ്രണയത്തോട് പ്രണയം എന്നീ ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീ പുത്തൻ വീട്ടിൽ രാജേന്ദ്രനെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തോറ്റ മെമ്പർ
ശ്രീ പാറമടിയിൽ സീമോൻ ആദരിക്കുന്നു. ഇതാരുടെ പുത്തമ്മീട്ടിൽ രാജേന്ദ്രനെ ആദരിക്കുന്നേ? എടാ, അത് കാശ് അങ്ങോട്ട് മേടിച്ചുള്ള ആദരിപ്പീരല്ലേ. ഒരു 500 രൂപയും പൊന്നാട വേണ്ട, അവരേത് അവനെയും പിടിച്ച് ആദരിക്കും. നമ്മുടെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ അവനെയും പിടിച്ചൊന്ന് ആദരിപ്പിക്കായിരുന്നു. അടുത്തതായി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നൃത്ത സംഗീത നാടകം, നടന തിലോത്തമൻ ചെത്തനാപ്പിയുടെ ലങ്കാദഹനം. എന്തോ പെട്ടെന്നൊരു നെഞ്ചുവേദന. ആശുപത്രിയാണോ? തട്ട കയറാൻ പറ്റുമോ? ആ പാപ്പിയോട് പോയി ചോദിക്കും. അവൻ എത്രയോ പ്രാവശ്യം റിഹേഴ്സൽ കണ്ടതാ. ഡയലോഗൊക്കെ അവന് ഹൃദിഷ്ടമാ. ഇവൻ എന്നെ മുടിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാ. ചിന്തക്കാരി പറഞ്ഞത് 1500 രൂപ തരാമെന്ന്. ഒരൊറ്റ പൈസ തന്നു. ഏതോ രണ്ട് നാടുകൾ നാല് കസേരകൾ തല്ലിപ്പൊട്ടിച്ചെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ 200 രൂപ അങ്ങോട്ട് വാങ്ങിച്ചു. ഞാൻ ഗുണസിയായോ? അതൊക്കെ പോട്ടെ, എന്റെ പേര് മാറിയോ? എടാ, പട്ടാളത്തിൽ 3 കൊല്ലം ബെസ്റ്റ് ആക്ടർഷിപ്പ് വാങ്ങിയവനാ ഈ ചെത്തനാപ്പി. പോരാ നേരം കേണൽ കുര്യാക്കോസ് എന്റെ തൂളിത്തട്ടിയിട്ട് പറഞ്ഞു, മിസ്റ്റർ അബ്രഹാം, വി വിൽ മിസ് യു. യു ആർ എ ഗ്രേറ്റ് സോൾജിയർ ആൻഡ് എ വണ്ടർഫുൾ ആക്ടർ. ഇത് വല്ലതും നിനക്കറിയാവോ? അതിനിപ്പോ എനിക്ക് നാടകം വല്ലതും കളിച്ച് വല്ല ശീലമുണ്ട്. എടാ, ഈ കള്ളും കുടിച്ചു തട്ടേ കയറാൻ നിന്നോട് ആരാ പറഞ്ഞത്? അത് ഈ ഹനുമാൻ സ്വാമിയുടെ വേഷം കെട്ടാൻ. കള്ളു കുടിച്ച കാര്യമൊന്നും പറയണ്ട, നിങ്ങളുടെ നാടകം ശരിയല്ല. എന്തോടാ എന്റെ നാടകത്തിന് കുഴപ്പം? നിങ്ങളുടെ നാടകത്തിന് ഒരു 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 ഇതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ജ്വാലയായി നോക്ക്. അതിനകത്ത് പെങ്കൊച്ച് കരയുന്ന കണ്ടു കഴിയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും കരയില്ലയോ? കാരണം എന്താ? അതിനകത്ത് ഒരു ഒരു ജീവിതമുണ്ട്. ഇതങ്ങനെ വല്ലതാണോ? ഹനുമാൻ ലങ്കയിലോട്ട് ചാടുന്നു, പാലം പണിയുന്നു, അവിടെ യുദ്ധം ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു തോളെ രാമനെ വെച്ചോണ്ട് അങ്ങോട്ട് പോവുക, മറുതോളെ സീതയെ വെച്ചോണ്ട് ഇങ്ങോട്ട് വരിക, അപ്പൊ തീരാവുന്ന കേസ് കിട്ടല്ലേ ഉള്ളൂ. ഇതിയുമ്മ മേനകെട്ട ഏർപ്പാട്. അത് ഞാനാണോ ഇതൊക്കെ എഴുതിയത്? പിന്നെ എന്തുവാ കഥ തിരക്കഥ സംവിധാനം ചെത്തനാപ്പി എന്ന് മൈക്കി കൂടെ അനൗൺസ് ചെയ്തോണ്ടിരുന്നത്? അതിപ്പോ ഞാൻ വാത്മീകി വല്ല വ്യാസ ഈ പോങ്ങനോടൊക്കെ ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ. പിന്നെ എന്റെ 1500 + 200 1800 അല്ലെങ്കിൽ 900 പേരും കൂടെ പിന്നെയും തുടങ്ങിയോ? ഇന്നിനി റേസിന് പോകാൻ ഞങ്ങൾക്ക് പറ്റിയല്ല, വേറെ പണിയുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് എങ്ങാനും നോക്കാം. സണ്ണി സാറേ, ഈ സ്റ്റീഫൻ ഈ കേബിളിന്റെ കോപ്പ് തുടങ്ങിയതായി എനിക്ക് മൊത്തം അവിടെ മനസ്സിലായിട്ടില്ല. ഇതിപ്പോ കൂടെ എന്നാ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ കയ്യിൽ നിന്ന് 10000 രൂപ ഇറങ്ങി. അല്ല വർക്കി, എന്തോ ശരിക്കും പരിപാടി. മുതലേ താൻ ഇനി 1 രൂപ ഇറക്കണ്ട. പിന്നെ കേബിളിന്റെ കട തുടങ്ങിയ കാര്യം, നമുക്ക് ഈ റേസ് എല്ലാം ഓടി നടന്ന് ഷൂട്ട് ചെയ്യാം. അതിനൊരു മറ. മുതലക്കുഞ്ഞ്, നമ്മൾ ചുമ്മാ തമിഴ്നാട്ടിൽ ചെന്ന് പന്തയക്കാരോട് പണമിറക്കണമെന്ന് പറഞ്ഞാൽ അവരിറക്കുവോ? ഇല്ല ഇല്ല. അപ്പം നമ്മൾ ഒരു സാമ്പിൾ റേസ് പിടിച്ച് അത് കാസറ്റിലാക്കി അവിടെ ചെന്ന് കാണിച്ചാൽ ഒരു 10 പേര് വീഴും, അത് ഉറപ്പാ. ഇത് ഈ പറയുന്ന പോലെ പൈസ ഇറക്കാൻ ആളെ കിട്ടും? ഒന്ന് ശ്രമിച്ചു നോക്കും. സണ്ണി സാറേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. നാഗർകോവിലിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ തിരുനെൽവേലി റോഡിലൂടെ പോണം. അവിടെ മാഞ്ചോല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കഴിഞ്ഞ സീസണിൽ ബൈക്ക് റേസിന് വേണ്ടി അവിടെ ചെലവാക്കിയ മൊത്തം പന്തയത്തുക എത്രയാണെന്നറിയാമോ? അറിയാമോ? 45 ലക്ഷം രൂപ. ഞെട്ടിയോ? കയ്യിൽ പൈസ ഉള്ള വണ്ടി ഭ്രാന്തന്മാര് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഒരു നഷ്ടക്കച്ചവടം കൊണ്ട് സണ്ണിച്ചായാലും ഇറങ്ങൂല. ഇതെന്റെ ആദ്യത്തെ കളിയല്ല. പന്തയക്കാരെ ഒരു 45 രൂപ ഇറക്കിയാൽ അത് നടത്തുന്നവനെ ഏകദേശം ഒരു 25-30 രൂപ കയ്യിലിരിക്കും. നമുക്ക് 45 ഒന്നും പിടിക്കണ്ട, നമുക്കൊരു 5-ൻ്റെ കളി കളിച്ചാൽ
മൂന്ന് രൂപ നമ്മുടെ കയ്യിലിരിക്കും. അതോർത്തോ. ഈ പറയുന്ന പോലെ കാര്യം നടന്നാ കൊള്ളാം. എടാ മുതലേ, അച്ചായനോട് വേണ്ട. ആ അച്ചായ, ദേ ചെത്തനാപ്പി. അത്ര എളുപ്പത്തിൽ കാര്യം നടന്നില്ല. ഇച്ചിരി ഒന്ന് മൂപ്പിക്കേണ്ടി വന്നു. ആ പിള്ളേർക്കൊക്കെ അവനവൻ്റെ പണിയുള്ളതാന്ന്. എന്റെ താളത്തിനൊത്ത് തുള്ളാനൊന്നും അവന്മാരെ കിട്ടത്തില്ല. നിങ്ങളുടെ അഭിനയം കലക്കി. ചെതനബി, 2000 പോരാ അല്ലേ? ടൈമെക്സിന്റെ ഒരു വാച്ച് കണ്ടുവച്ചായിരുന്നു. 2400 അതിന്റെ വില. സ്റ്റീഫോ, ആ ചായ, ചെത്തനാപ്പിക്ക് ഒരു 2500 കൊടു. വാ ചെത്തനാപ്പി. അതെ, 2600 വേണ്ട, 2500 മതി. ഞാൻ വിട്ടേച്ച് വരാം. അപ്പോൾ നാളെ 10 മണിക്ക് കാണാം. ചെത്തനാപ്പിയെ സൂക്ഷിക്കണം. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിറച്ചിരിപ്പുണ്ടേ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിറച്ചിരിപ്പുണ്ടേ. എന്താടാ, എവിടാ നിന്റെ മുതലാളി? ചെത്തനാപ്പി കൊച്ചി പോയി മിലിറ്ററി വാങ്ങിക്കാൻ. പുതിയ വാച്ചും വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എടാ ഇവന്റെ എവിടുന്നാടാ ഇതൊക്കെ മേടിക്കാനുള്ള പൈസ? ഇത് നമ്മുടെ പൂങ്കുന്നത്തിന്റെ വണ്ടിയല്ലയോ? ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? എന്റെ വണ്ടി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ പണി കിടക്കണ്ടായോ? സൗദി കിടക്കുന്ന നിനക്ക് എന്തുവാടാ ഇവിടെ പണി? അച്ചായ, ഞാൻ കേബിളിന്റെ കട തുടങ്ങി ഇറങ്ങില്ലായിരുന്നോ? എന്തുവാടാ, വല്ല തരികിട പരിപാടിയാണോ? വണ്ടി വീട് നാട്ടിൽ വന്നൊരു ചിട്ടി കമ്പനി തുടങ്ങിയവരാ? ഓ, തരികിട ഒന്നുമല്ല അച്ചായ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എടാ, നീ രക്ഷപ്പെടുന്നതിൽ യാതൊരു വിരോധവും ഇല്ല, പക്ഷെ പിള്ളേരെ നെഞ്ചത്ത് കയറ്റിക്കൊണ്ട് അവരൊന്നും മാത്രമേ ഉള്ളൂ. കേട്ടോ, മുള്ളൂർക്കാരാ ഒന്ന് മാറാ. ഓ, ഇതൊക്കെ കേളി കാണിച്ചാ മതി. ഓ പാപ്പിച്ചേ, ഇത് സീത. എനിക്കറിയാവുന്ന എണീരേറ്റ് കൊടുത്തല്ലേ കൊച്ചിന്റെ അച്ഛൻ എന്റെ ക്ലാസ്മേറ്റ്. അച്ഛൻ പറഞ്ഞറിയാം. അങ്കിൾ, ഇന്ന് പൂങ്കുന്നമില്ലല്ലോ, ഞാനും കൂടെ റേസ് ചെയ്തോട്ടെ? ആഹാ, പിന്നെന്താ, മോക്കാനുള്ള ധൈര്യം ഉണ്ടേ, അയക്കോ. നമുക്ക് വിട്ടേക്കാം, വാ. എല്ലാരും നോക്കി ഇറങ്ങട്ടോ. ഒരു ബോർഡ് Thank you.
പാഹം പിടിച്ചാ. കപ്പിയെറിഞ്ഞേ വരുന്നേവാ, കേറിക്കോ. സംഭവേറ്റു. നിന്ന നിലപ്പിലെ ആ പെൺകുട്ടി കൂടി കയറി ഓടിച്ചതാ ആ തമിഴന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടത്. അവളാളൊരു സുന്ദരിയാ കേട്ടോ. അവരെത്ര ഇറക്കും? അധികം താമസിയാതെ ഒരു കളി നടത്തിയാൽ എന്റെ കണക്കൂട്ടിൽ അവരൊരു ഏഴിറക്കും. ആ ചെത്തനാപ്പി കൊടുകൈ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ റേസ്? ഇഷ്ടപ്പെട്ടോ? പിന്നെ ചെത്തനാപ്പിരി, അല്ല അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് കളി കണ്ടു? അങ്ങനെ ഓടി നടന്ന് കാണാൻ പറ്റൊന്നില്ലല്ലോ കളിയൊന്നും. ആ ശീപന ചെക്കൻ ക്യാമറ പിടിച്ചിട്ടായിട്ട് കണ്ടു, അതന്നെ. അടുത്തത് വേണേൽ നമുക്ക് ആ കാഞ്ഞിരത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് നടത്താം. അപ്പൊ നിങ്ങൾക്ക് ഇരുന്ന് കാണാമല്ലോ. ഓ അത് വേണ്ട, ഈ നാട്ടുവഴി അതിലെ ചെളി അതൊക്കെയാണ് അതിന്റെ ഒരു സുഖം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സണ്ണി സാറേ, പണ്ട് ഈ പരിപാടി വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാക്കിയാൽ പോലീസുകാർ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? ചേത്തനാപ്പി, ഓ ഇവിടെ അടുത്ത് സ്റ്റേഷൻ എവിടെയാ? ഇവിടെ അടുത്തൊന്നും സ്റ്റേഷനില്ലല്ലോ, അതങ്ങ് 15 കിലോമീറ്റർ ദൂരെയല്ലേ. നമ്മുടെ ഈ നാട്ടിൽ കിടന്നുള്ള കളിയല്ലേ. ഓടിക്കുന്നവൻ വെല്ലവന്റെ നെഞ്ചത്ത് കയറ്റിയാൽ മാത്രമേ അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വരികയുള്ളൂ. ഇനി അതല്ല വല്ലവരും മൂപ്പിച്ചോണ്ട് വന്നാൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ വേണ്ടായിരുന്നു. ഇരിക്കട്ടെ. പിന്നെ കുറച്ചും കൂടി നല്ല ക്യാമറ ഉള്ള ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മൾ ഈ റേസ് എല്ലാം കൂടി പിടിച്ചു വെച്ചാ ഇവന്റെ കേബിൾ വരുമ്പോ അതിൽ കാണിക്കാലോ. ഇവൻ ഈ നാട്ടിൽ കിടന്നൊന്ന് രക്ഷപ്പെട്ടേന്ന്. എത്ര നാളെന്ന് വെച്ചാ സൗദിയിൽ പോയി കിടന്നു. ആ പിന്നെ ഇവന് വേണ്ട സഹായമൊക്കെ ചെത്തനാവ് ചെയ്തു കൊടുത്തോളാം. അപ്പൊ ശരി. എന്തുവായി ക്യാമറ വണ്ടി? തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നതാ. ചെലവാ ദിവസം 40,000. കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിനെ കരുണാനിധി ഇറക്കിയതാ പ്രചരണം ലൈവായി കാണിക്കാൻ. ഈ ലൈവ് എന്ന് വെച്ചാ? നമ്മൾ ഈ ക്രിക്കറ്റ് കളി ലൈവായിരുന്നു കാണുന്നില്ല. അതുപോലെ ഈ വണ്ടി സെറ്റപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ റേസും തമിഴ്നാട്ടിലിരുന്ന് പന്തയും വെക്കുന്നവനെ ലൈവായിരുന്നു കാണും. അങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ വെച്ച് മറ്റോ പോകരുത്. ഈ റേസ് എന്ന് മാത്രം പറഞ്ഞെടുക്കുന്ന കുറെ പിള്ളേരുണ്ട് അവിടെ. മുതലക്കുഞ്ഞെ, ഇത് നാടൻ റേസാ, അതിന്റെ സുഖം ഒന്ന് വേറെയാ. ഇനിയിപ്പോ എന്നാ നമ്മുടെ ഏഴിന്റെ കളി? നവംബർ 4. ഒരിക്കലൊരാൾ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. ചന്തയിൽ സന്തോഷവും സങ്കടവും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടത്രേ. കടയിൽ സന്തോഷവും സങ്കടവും ഒക്കെ വിൽക്കാൻ കർത്താവും. ഫിലിപ്പോസ് ആ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലച്ചോ. പിറ്റേ ദിവസം ഉറക്കമുണർന്ന് അയാൾ ചന്തയിൽ ചെന്നു. അയാൾ ഞെട്ടിപ്പോയി. അയാൾ സ്വപ്നത്തിൽ കണ്ട അതേ കട, അവിടെ അയാൾ സ്വപ്നത്തിൽ കണ്ട അതേ വേഷത്തിൽ കർത്താവും. അയാൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് സന്തോഷം വേണം. കർത്താവ് ഒരു ചിരി ചിരിച്ചിട്ട് കുറേ വിത്തുകൾ എടുത്തു കൊടുത്തു. ഈ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ മനുഷ്യർ തന്നെ വിത്തിട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നതാണ് ഫിലിപ്പോസെ. എത്ര പേർ, എത്ര പേരല്ലേ. ചിലരൊക്കെ മുഴുവനും ജീവിച്ചു, ചിലരൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയി. പയ്യൻ തന്നെ എല്ലാ ദിവസവും ഇവിടെ വരും, ബൈക്ക് ഇവിടെ തന്നെ കാണാൻ വരും. അവൻ ചോദിച്ചതൊക്കെ വീട്ടുകാർ മേടിച്ചു കൊടുത്തു. എന്നിട്ടൊരു പെൺകുട്ടി ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് വിഷമെടുത്ത് കുടിച്ചു കളഞ്ഞല്ലേ ഫിലിപ്പോസെ. മനുഷ്യന്റെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് അറിയാൻ പറ്റൂലല്ലോ വെച്ചോ. ഫിലിപ്പോസിനെ കർത്താവിനെ കാണുകയാണെങ്കിൽ
കർത്താവിനോട് പറയണം, ഇത്രയൊന്നും സൗഭാഗ്യങ്ങൾ കൊടുക്കരുതെന്ന്. മനുഷ്യന് ആവശ്യത്തിലേറെ സുഖവും സന്തോഷവും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ട് എന്റെ പേര് പോസേ. മനുഷ്യരത് കാണുന്നില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്തതാണ് ഇവിടെ പലരുടെയും പ്രശ്നം. ഒരു പൂ വിരിയെന്ന് കാണുമ്പോ ഒന്ന് ചിരിക്കുന്ന മനുഷ്യരില്ലെങ്കിൽ, ഒരു കുഞ്ഞു കരയുന്ന് കേൾക്കുമ്പോ നെഞ്ചൊന്ന് വിങ്ങുന്നവരില്ലെങ്കിൽ പിന്നെന്തിനാണ് ഫിലിപ്പോസ് ഈ ഭൂമിയിലൊക്കെ? അച്ചോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. എന്താ ഇത്? എല്ലാ ഇതിലുണ്ട്. എനിക്ക് വേണ്ട, അമ്മ അഴുക്ക് പറയും. മേടിക്കുന്നേ, ആരും അറിയത്തില്ല. വേണ്ട. ഒന്നിങ്ങ് വന്നേ. ഞാനിത് എവിടെ ഒളിപ്പിച്ചു വെക്കും? വായിച്ചേച്ചി കത്തിച്ചു കളഞ്ഞു, എനിക്ക് പരാതിയില്ല. ആരെങ്കിലും അറിഞ്ഞ പിന്നെന്താ മേടീര്? യെസ് ആണ് ഉത്തരവെങ്കി അടുത്ത റേസിന് ഓറഞ്ച് ഉടുപ്പ് ഇടണേ. ഓറഞ്ചോ? ഞാനൊരെണ്ണം മേടിക്കാം. അടുത്ത റേസിന് ജയിക്കണേ. നോക്കട്ടെ. അല്ല, ജയിക്കും. വരുന്ന വഴി ആയിരിക്കും അല്ലേ? നീ കയറി ഉങ്ങളെ എനിക്ക് തരുമാ. വന്നപ്പോഴൊന്ന് രസമായി, നല്ല തമാശക്കാരനാ. സീതയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കുറെ നാളായി വിചാരിക്കുന്ന ഒരു കണ്ണാടി മേടിക്കണം. തന്നെ നോക്കട്ടെ. ഓ, പാണ്ഡി സാധനമ. ഓ, സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ പെട്ടെന്നൊന്നും പോകത്തില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ടൂറ് പോവോ? എന്ത് ടൂറ്? ഞങ്ങളൊക്കെ പത്തി പഠിക്കുമ്പോൾ ടൂറ് പോകാറുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, കൊച്ചി മോഡേൺ ബ്രെഡ് ഫാക്ടറി. കൊടൈക്കനാൽ ചെന്നിറങ്ങി അപ്പം തന്നെ എല്ലാവരും 5 രൂപയുടെ കൂളിംഗ് ഗ്ലാസ് മേടിച്ചു വെക്കും. ഞാനൊരു 6 മാസം ഉപയോഗിച്ചായിരുന്നു. ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഒരു റേബാൻ കൊണ്ടുതരാം. ഉടനെ തിരിച്ചു പോകണമല്ലേ. സീത മിടുക്കിയല്ലേ. കുഞ്ഞമ്മയുടെ മോൻ ഇംഗ്ലീഷ് അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്നോടെന്താ ഇത്ര കൂട്ട്? അതിനായിരിക്കും വലിയ കൂട്ട്. കാണുമോ മിണ്ടും, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ.
അപ്പൊ കൂട്ടുകാരോട് എന്നെ പറ്റി തമാശ പറയല്ലേ? തമാശയൊക്കെ പറയും. നമ്മൾ നാടകം കളിച്ചതും ബൈക്ക് ഓടിച്ചതുമൊക്കെ. പക്ഷെ കളിയാക്കിയൊന്നും പറയില്ല. ഇനി ഞാൻ അടുത്ത തവണ വരുമ്പോൾ, ഓ ഇപ്പോൾ സ്റ്റാൻഫോർഡിൽ പോകുന്ന കാരണം ഇനി എല്ലാ കൊല്ലം വരാൻ പറ്റുമെന്നും അറിയില്ല. ഇനി ഞാൻ വരുമ്പോൾ ചിലപ്പോൾ മുള്ളൂർക്കാരൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കാര്യം അറിയത്തില്ല. എനിക്കവിടെ ഒരാൾ വലിയ ഇഷ്ടമായിരുന്നു. 4 കൊല്ലം ഞങ്ങൾ പ്രേമിച്ച് നടന്നു. ഈ പ്രേമിച്ചവർ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയില്ലേ, നമുക്ക് ചാവാൻ തോന്നും, മടുപ്പ് തോന്നും. ഇനി ഒരിക്കലും പ്രേമിക്കില്ല എന്നും. But I had a wonderful holiday. Actually, the best one I ever had. And I think I might fall in love again. എന്നു പറഞ്ഞ ലവ് എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ അത്രയും അറിഞ്ഞാ മതി. എല്ലാവിനും കൂടെ ഒന്നിച്ച് കണ്ണുതീനം വന്നു. ഇട പൂക്കുന്നു എന്റെ പുത്ത, നീ എപ്പോ വന്നോ? നീ കേറി വന്ന്. ജയ് ഹനുമാൻ. ഇട എനിക്കൂടെ തരാൻ കണ്ണുതീനം ഒന്നും ഇല്ല. ചെത്തനപ്പി നല്ല ഇറക്ക ഇറക്കൊന്നും ഇല്ലടാ. നല്ല പാകോ? ഇട മോനെ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ ആ ഷൂട്ടിങ്. കലക്കി കലക്കി. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് നമുക്കൊരു റേസ് അങ്ങ് നടത്താം. ഈ മാസത്തെ എന്റെ പെൻഷൻ പൈസയിൽ ഇച്ചിരി ഡി എ കൂടുതൽ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവന് എന്റെ വക 1000 രൂപ സമ്മാനം. ഈ ടൈപ്പ് വണ്ടി മദ്രാസിലേ ഉള്ളൂ. അതിൽ തമിഴ് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നീ ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ. സത്യം പറ, അതെന്നുള്ള വണ്ടിയാ? അതിപ്പോ ഷൂട്ട് ചെയ്യുമ്പോ ക്യാമറ കിടന്ന് അളകരുത്. അതിന് നല്ലത് വലിയ വണ്ടിയാ. കൊള്ളം ചെത്തനാപ്പി. ഞാനൊരു 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, അത് നീ ഇനി തന്നേ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ തരാം നീ. പിന്നെ വണ്ടിയുടെ കാര്യം പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അത് മതി, അത് മതി. മഴയുടെ ചിറകടി വേണം നമ്മെ വാടി
വന്നിച്ചായ ഒറ്റൊരുത്തിനും വിചാരിച്ചില്ലല്ലേ കുമ്പള ജയിക്കുന്നു. അല്ല ഇനി ഇതാ പിള്ളേര് തമ്മിലുള്ള കള്ളക്കളിയാണോ? എന്തേലും ആട്ടെ, എല്ലാവരും ആ മുള്ളൂർക്കാരന്റെ പുറത്തും മറ്റവന്റെ പുറത്തും കെട്ടിയത് കാരണം നമ്മൾ തൂത്തുവാരി. ആ ചെത്തനാപ്പിനോട് ചെന്ന് പറ സറപ്പറേന്നും പറഞ്ഞൊരു അഞ്ചാറ് റേസ് നടത്താൻ. ഈ മൂച്ചിനാണ് നമുക്കൊരു അഞ്ചാറ് പുത്തൻ ഉണ്ടാക്കാൻ പറ്റും. തണ്ണിച്ചായ എടാ കൊച്ചനെ, എല്ലാവരുടെയും മോന്തയും പതിയണം കേട്ടോ. ആ ദിവാകരൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ മോടെ കല്യാണത്തിന് എന്നെ വിളിച്ചതല്ല. ഇവനേതാടാ പൂങ്കുന്നം? ഇത് രാവണൻ, ഞങ്ങളുടെ സാറാ. എടാ എടാ എടാ, ഈ കപ്പ്യാരി കുഞ്ഞിന് സ്വൽപ്പം ഇഞ്ചിക്കരി വിളമ്പി, ഇപ്പം എടുത്തോണ്ട് വരാം. ആ സന്തോഷം വന്നിട്ടുണ്ടല്ലോ, നല്ലവനാ. ഏയ് വിളിച്ചു കാണൂ. പറയാൻ പറ്റത്തില്ല, രാത്രി 10 മണിക്ക് കണ്ടു വന്നതല്ലേ. എടാ ജൗവരെ ഇങ്ങോട്ട് വന്നേ. ശേടാ ഇവനെയൊക്കെ ആരെ വിളിച്ച്? കുറിയന്തോട്ടോണ്ട് ഇറങ്ങിയേക്കുവാ. ഉണ്ടായിരുന്നോ? കഴിക്ക്. എടാ ഇതാ സുഗതൻ ചേട്ടന്റെ മോനല്ലേ, മിടുക്കൻ പയ്യനാടിച്ചതാ. അതെ നീ ആ പായസം കൊണ്ടുവാ. കടയടച്ച് വെച്ച് ഭാര്യയും മോനെയും കൊണ്ട് റെനി വന്നിട്ടുണ്ടല്ലോ, നല്ല മനുഷ്യനാ. ആ പാപ്പിയും കുടുംബവും ഉണ്ട്. എടാ അത് ബാക്കിയുള്ളവർക്കൂടെ കൊടറാ. എന്തുവാടി ഇത്, ആളുകൾ കണ്ടാ വിചാരിക്കും കറവയില്ലാത്ത വീട്ടിലാന്ന്. ശശി അണ്ണൻ മോനെ വിട്ടിട്ടുണ്ട്, മല്ലപ്പള്ളിക്കാരനും ഉണ്ട്, എന്റെ കൂടെ പഠിച്ച കൊച്ചു പുത്തൻ വീട്ടിൽ രാജേന്ദ്രനും ഉണ്ട്. ഇവനും ആള് മിടുക്കനാ. ഇവൻ എന്നാത്തിന് ഇവിടെ നിന്ന് താളം ചവിട്ടുന്നു. രണ്ടാമത് വന്ന് കൊള്ളുമ്പോ ചേട്ടനെ ഇവിടെ നിക്കല്ലേ. നീ ഇത്രയൊക്കെ കഴിക്കൂ, കനത്ത പൊളിങ്ങാലോ. ഓ അങ്ങനെ ചുമ്മാ പറഞ്ഞ. അതൊന്നും ഞാൻ കല്യാണം ആയതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് കഴിക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് ഒന്നും കഴിക്കാറില്ലല്ലോ. കണ്ടാ പറയില്ല കേട്ടോ. ഒന്ന് പോ. സാമ്പാറിൽ ഇത്ര വെള്ളം ചേർത്തോട്ടെ എന്ന് രാജൻ ചോദിച്ചു. കഞ്ഞിവെള്ളുണ്ടോ? ചേമാഞ്ചേരി എന്തോ അമ്മാവാ, സാമ്പാറിൽ ഇച്ചിരി കഞ്ഞിവെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ കടു കുറക്കാൻ പറയണം. അതൊക്കെ രാജൻചേരന് ഇഷ്ടം പോലെ ചെയ്തോളും, പിള്ളേർക്കൊന്നും ഒരു വിലയുമില്ല. എന്നാ പിന്നെ ചെറുത് രണ്ടെണ്ണോട് വിട്ടേച്ചും വരാം. വയറ് നിറഞ്ഞ? ശരിക്കും വയറിറഞ്ഞു. എന്നാ വാ, ഇനി നമുക്ക് സദ്യയെ പറ്റി കുറ്റം പറയാം. ഞാൻ ഇനി എഴുതും, ഇനി എഴുതും, ഇനി എഴുതും. ആഹാ, നിനക്ക് എന്തോ നിന്റെ കുറവാടി. എനിക്ക് എന്തോ നിന്റെ കൂടുതലാ. അല്ല പറഞ്ഞത് പറഞ്ഞതാ. അഹങ്കാരം പറയുന്നോടി, ആർക്ക് വേണ്ടിയാടി ആ മനുഷ്യന്റെ ആ പകില്ലാതെ കഷ്ടപ്പെടുന്നത്. ഞാൻ കുമ്പളച്ചേട്ടനെ കെട്ടിയാലേ വർക്ക്ഷോപ്പ് കുമ്പളച്ചേട്ടൻ നടത്തിക്കോളൂ. തർക്കുത്തരം പറയുന്നോടി അസത്തെ. എന്തോന്നാടി ബഹളം, കൊച്ചനെ അതോട്ട് പോയേ. ഇടി ഒരു മര്യാദ വേണ്ടി ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ ഈ സന്ധിക്ക്. ആ കടയിൽ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിന്റെ ഒച്ച കാരണം. അതെ കുമ്പളയിൽ ജ്ഞാനായിക്കാരനാ, കള്ളുകൂടിയുമില്ല പീടി വലിയുമില്ല. അവന്റെ അമ്മേനെയും അച്ഛനെയും പൊന്നുപോലെ നോക്കുന്നേ, നല്ല പയ്യനാ. ഓഹോ നല്ല പയ്യനായിട്ടാണോ നീ ഇത്രയും നേരം അവളെ വായി തോന്നി മുഴുവൻ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നത്? എടി നല്ലവനാണെ പിന്നെ കെട്ടിച്ചു കൊടുക്കുന്നില്ല, എന്താടി തെറ്റ്? ഒരു തെറ്റുമില്ല, പെണ്ണൊരുത്തന് ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ പിടിച്ച് കഴുത്തിലൊരു മെഡൽ ഇട്ട് കൊടുക്കുവാണോ വേണ്ടത്? നിങ്ങൾ എന്നാത്തിനാ മനുഷ്യ സീരിയലൊക്കെ കാണുന്നത്? ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഈ ചുറ്റി ഒന്നും കയ്യിലില്ലല്ലോ. ഒരു കോഴി അതൊക്കെ മനസ്സുമാനുള്ള ഒരു കാര്യമല്ലേ, ഇതങ്ങനെയാണോ ഇത്? എന്തോ വിജയ, ഇട രണ്ട് പവന്റെ മാല ഈ ഇരുമ്പിലും തിരുമ്പിലും ഒക്കെ അരിച്ചു പെറുക്കി ഉണ്ടാക്കിയത് രണ്ട് പവന്റെ മാള എന്റെ മകക്ക് വേണ്ടിയിട്ട്, അതായി പന്നം വന്ന് മോഷ്ടിച്ചോണ്ട് പോയത്. അതുകൂടാതെ പണപ്പെട്ടി കിടന്ന 150 രൂപ ഇല്ലാത്തത് പറയരുത്. പിന്നെ എന്റെ മാല എവിടെ പോയി? അതിപ്പം എന്റെ SD എവിടെ പോയി? നമ്മുടെ ചത്തുപോയ അപ്പനാണ് പാപ്പി. നീ എന്നെ സംശയിക്കരുത്. നീ രണ്ട് പവന്റെ മാല ഉണ്ടാക്കിയെങ്കിൽ ഞാൻ 5 പവന്റെ ഉരുപ്പിടി അവക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എന്നോട് നീ ചങ്കിക്കൂട്ടുന്ന വർത്തമാനം പറയരുത്. പിന്നെ എന്നാലും എന്റെ സണ്ണിച്ചായ ആ മാല മോഷണം അങ്ങ് ഏറ്റില്ലല്ലോ. അത്
അത് പൊക്കാനായിട്ട് അമ്പലപ്പുഴയിൽ നിറക്കിയ പീലിപ്പോസാണെങ്കിൽ 1000 രൂപയും കൊണ്ടുപോയി, ആ 2 പവൻ്റെ മാലയും കൊണ്ടുപോയി. അടിയോ നടന്നില്ല. ആ മാലയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു റേസെങ്കിലും നടത്തിക്കാമായിരുന്നു. എന്താ മുതല കുഞ്ഞെ, പടവലങ്ങയ്ക്കൊന്നും ഒരു ആരോഗ്യമില്ലല്ലോ. എന്റെ അച്ചായി ഈ പച്ചക്കറിയൊക്കെ അവൻ ആ പെണ്ണുങ്ങളെ പണിക്ക് നിർത്താൻ വേണ്ടി ചെയ്യുന്നതല്ലേ. സ്റ്റീഫ, ആ റേസിംഗ് പിള്ളേർ ആരെങ്കിലും നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമോ? പാടാ. അതിൽ നിന്ന് ഒരുത്തിനെ അടർത്തുക എന്ന് വെച്ചാൽ പാടാ. പാടാന്നല്ല, നടക്കത്തില്ല. ഇനി വല്ല കോഴിയോ കള്ളോ മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇവന്മാരൊട്ട് കുടിക്കത്തുമില്ല. ഇനി വഴി ഒന്നേ ഉള്ളൂ. താമസമൊക്കെ സുഖമായിരുന്നു? ആ അളിയൻ്റെ വീടാ. പുള്ളി നാട്ടിലില്ലാത്തോണ്ട് വെറുതെ ഉണ്ടാവും വിചാരിച്ചു. ആ എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരി. വെറുതെ പറയുന്ന, നിന്റെ കേബിളിന്റെ ഉദ്ഘാടനം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? അതിന്റെ പ്രവർത്തനോദ്ഘാടനം എന്ന് പറഞ്ഞേ നമുക്കൊരു റേസ് സംഘടിപ്പിക്കാം. പ്രതിഫലം 2500 രൂപ. വേണമെങ്കിൽ നമുക്കൊരു കളി കൂടി കളിക്കാം. അതെന്തുവാ? ഇവന്മാരെ തോൽപ്പിക്കാൻ നമുക്ക് 2 ചെത്ത് പിള്ളേരെ കൂടി അങ്ങ് ഇറക്കാം. നിനക്കെന്റെ പെങ്ങളെ കെട്ടിച്ച് തരുമ്പോ ഇത്രയും കാശ് കൊയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്കാണെന്ന് ഞാൻ കരുതിയില്ല. ഓ, ഈ ബുദ്ധി നേരത്തെ തോന്നിയാ മതിയായിരുന്നു. ചെത്തനാപ്പി ഇല്ലാതെയും കാര്യം നടക്കുമെന്ന് പുള്ളി ഒന്ന് മനസ്സിലാക്കട്ടെ. ഏത് ബിസിനസ് ആണെങ്കിലും ഒരുത്തനെ മാത്രം നമ്പരുത്. അഥവാ നമ്പേണ്ടി വന്നാൽ അവനതറിയരുത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെയെല്ലാം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ഞരമ്പുകളിൽ രക്തം ഒഴുക്കുവാൻ ആവേശ തിരമാലകളിൽ ആറാടിക്കാൻ ഇതാ കൊട്ടാരത്തിൽ കേബിൾ വിഷൻ അവതരിപ്പിക്കുന്ന കൊട്ടാരത്തിൽ ഷമുവേൽ മെമ്മോറിയൽ ഇന്റർനാഷണൽ ബൈക്ക് റേസ് 1997 ഒന്നാം സമ്മാനം 2500 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നു കൊട്ടാരത്തിൽ എസ് സ്റ്റീഫൻ. 2nd സമ്മാനം 1000 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നു പുത്തൻ വീട്ടിൽ രാജേന്ദ്രൻ. എന്നാടാ റേസ്? 15ാം തീയതിയേ. ഹലോ, എക്സ്ക്യൂസ് മീ, ഈ ഇന്റർനാഷണൽ റേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? യമഹ കാവസാക്കി, ഇതെല്ലാം ഇന്റർനാഷണൽ കമ്പനികളാണോ? അപ്പം അവരുടെ വണ്ടി വെച്ച് റേസ് നടത്തിയ സംഭവം ഇന്റർനാഷണൽ റേസാ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഇന്ത്യ ഗാർഡ് കരാറിൽ ഒപ്പിട്ടു. അതെപ്പോ? ഈ റേസ് എല്ലാം വേൾഡ് ബാങ്കിന്റെ അജണ്ടയുടെ ഭാഗമാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര ശക്തിയുടെ കറുത്ത കൈകളാണ് ഈ സാമുവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ റേസിന്റെ പിന്നിലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുറെ പിള്ളേർ നിക്കറിനകത്ത് പഴുതാരം കയറി ഇളകിച്ചാടി നടക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാര് വണ്ടി എടുത്ത് ചാടി എന്ന് പറഞ്ഞു. ആര് കാണാൻ ആ ടിവിയില്? നിനക്ക് അഭിപ്രായം പറയാനൊന്നുമില്ലേ? സീസർ ചത്ത് കിടക്കുമ്പോൾ മാർക്കാനാണ് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അത് വണ്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആയിരുന്നെങ്കിൽ ഇവിടെ അടിച്ച് കാച്ചായിരുന്നു. ഒന്നും ഓടിവാടാ, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റണില്ല. ഈ ചേവാഞ്ചേരിയുടെ ഒരു കാര്യം. ആരുടെ കാര്യം പറയാന്ന രാവണ സാറേ പറഞ്ഞേ? ഒരു ഇറ്റലിക്കാരനുണ്ട്, ആ കഴിഞ്ഞ വർഷം വന്നിട്ടേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ബൈക്ക് റേസറാവോ അയാൾ, വാലന്റിനോ റോസി.
പുള്ളിയുടെ ഇരട്ട പേര് ഡോക്ടർ എന്നാണ്. കാര്യം അറിയാമോ? റോസി വളവളയ്ക്കുന്ന കണ്ടാൽ ഡോക്ടർ സർജറി എന്ന പോലെ ഇരിക്കും. അത്രയ്ക്ക് കൃത്യതയാ. എടാ, നീ ഈ റേസിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോയമ്പത്തൂർ വലിയൊരു റേസ് ഉണ്ട്, ഞാൻ കൊണ്ടുപോവാം. അവന് സീതമോഹന്റെ വിഷമോ? ഓ, അതൊക്കെ മാറിക്കോളും. ഒന്ന് കുളിച്ചേച്ചു പോയി ആ സ്റ്റീഫൻ ഇറക്കിയ പിള്ളേരെ ഒന്ന് നോക്കാം. വാടാ പിള്ളേരെ. എനിക്ക് മുക്കാളി, ഇവന്മാർക്ക് ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കാൻ അറിയത്തുള്ളന്നേ. നമ്മുടെ നാട്ടിലെ വളവും തിരിവും കുന്നും ചെരുവും ഒക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ, ഇവർക്കറിയത്തില്ലല്ലോ. അല്ലേ ആശാനെ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമുള്ളൂർക്കാരാ, ജയിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പിന്നെ ഒരുത്തനും. തോൽപ്പിക്കാനൊക്കെ പറ്റും, പക്ഷെ ജയിക്കാൻ പറ്റത്തില്ല. അശാനെ, അത് മനസ്സിലായില്ല. എടാ അതേ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വന്നപ്പോ അങ്ങ് തെറ്റിപ്പോയതാ. വണ്ടിപ്പണി എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒന്ന് അഴിക്കണ്ടായോ? അല്ലാതെ ഈ ആറ് വണ്ടിയുടെയും കൂടെ വീലടിച്ചു മാറ്റാൻ പറ്റുമോ? രാവിലെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് ഞങ്ങളുടെ കൺട്രാക്ട് ഇടുന്ന നേരത്തെ ഞങ്ങളെ പണിയൊന്ന് സഹായിച്ചു. ഈ വാലെ കാന്താരി അരച്ച് ശേഷമുള്ള ചെത്തനാപ്പിയുടെ ഈ സ്വഭാവം കാരണം നിങ്ങൾ ഒരുപാട് റേസിൽ പങ്കെടുത്തിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഇത് അതുപോലല്ല, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഗിയർ ഡൗൺ ചെയ്തങ്ങ് അറിഞ്ഞേക്കണം. ജയിച്ച് കേറി വാ മക്കളെ, മൂക്ലൈൻ തുടച്ച് മൂലയ്ക്ക് കുത്തിയിരിക്കാൻ ഏവർക്കും പറ്റും. കപ്പടിക്കണേല് മനസ്സിനൊരു ദ്രുമ്യത വേണം. ഹനുമാൻ സ്വാമിയാ നമ്മുടെ ഹീറോ. അങ്ങോട്ടു ചാടിയോ, ലങ്ക കത്തിച്ചിരിക്കണം. നേരത്തെ ആണല്ലോ വിലിപ്പോ ചെയ്യുന്നത്. അച്ഛോ, ഒരു തമാശയുണ്ട്. എന്തോ തമാശ? ആദ്യമൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു, ഇപ്പൊ കേൾക്കുമ്പോ തമാശയാ. എന്റെ ഈ വണ്ടിയില്, സോറി, ചെത്തനാപ്പിയുടെ ഈ എസ്ടിയില് ഞാൻ പിടിപ്പിച്ച മ്യൂസിക് സിസ്റ്റത്തില് ആണ്ടലോണ്ട എന്നൊരു പാട്ടുണ്ടായിരുന്നു. എന്ത് ലോണ്ടേ? ആണ്ടലോണ്ട പൂലാലാണ് ചന്ദിരന്റെ പൂലാലാണ്. ഷോ, മുഴുവൻ പാട്ടുകൂടെ പാടാൻ പറ്റില്ല. ഷോ, പള്ളിമുറ്റത്ത് നിന്ന് പാടാൻ പറ്റാത്ത ചില അപശബ്ദങ്ങൾ ആ പാട്ടിലുണ്ട്. അപശബ്ദം ഒന്നും വേണ്ട ഫിലിപ്പോസേ, തമാശ പറ. എപ്പ ഞാൻ ആ പാട്ട് വെച്ചാലും ഇടയ്ക്ക് വെച്ച് നിന്നിട്ട് യഹൂദിയായിലേ ആ പാട്ട് കയറി വരും. അതുഗ്രം പാട്ടാ. അതുഗ്രം പാട്ടാ, അതാ തമാശ. ഈ സി ഡിയിൽ യഹൂദിയായാലെന്നുള്ള പാട്ട് ഇല്ലച്ചോ. സാരമില്ലച്ചോ, ഞാനൊരു തീരുമാനം എടുത്തു. ഈ വണ്ടി ചെത്തനാപ്പിക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. നല്ല തീരുമാനം. പക്ഷെ അച്ഛനോട് ഒന്ന് വരണം. ഞാൻ വരാം. 97 ഞാൻ മോഷ്ടിച്ച വണ്ടിയാ, ഇപ്പൊ 18 കഴിഞ്ഞു. ചെത്തനാപ്പി ഇപ്പൊ കാണൂ. കർത്താവിന്റെ തീരുമാനങ്ങൾ നമുക്കറിയില്ലല്ലോ ഫിലിപ്പോസേ. ഈ ക്യാമറ ഒണ്ടി ഒന്നും കാണുന്നില്ലല്ലോ. അത് ചോഴി കൂടെ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്നും ഇറക്കാൻ പറ്റില്ല. സംഭവം ഉണ്ട്. എന്നടാ? ഈ സ്റ്റീഫന്റെ ക്യാമറ വണ്ടി ഉണ്ടല്ലോ, അത് വലിയ സെറ്റപ്പാണ്. നമ്മുടെ ഈ റേസൊക്കെ തമിഴ്നാടിരുന്നു കാശിയ ടീംസ് കാണുന്നുണ്ട്. എന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞു? എടാ, എന്നെ എന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. അയാൾ ഈ റേസൊക്കെ കാണുന്ന ഒരു വണ്ടി ഭ്രാന്തനാണ്. അയാൾ നമ്മളെ കഴിഞ്ഞ റേസും കണ്ടു.
ഷൂട്ട് തീരുന്നതിന് മുമ്പ് ഇങ്ങനെ വല്ല റേസ് നടത്തിയിട്ട് എന്തൊക്കെ സംഭവിച്ചാൽ പടം നിൽക്കില്ലേ എന്ന് പറഞ്ഞ് അയാളും മുട്ടം തെറി വിളി. പിന്നെ ഞാൻ നമ്മുടെ ഡയറക്ടർ സാറെ വിളിച്ചപ്പോൾ ആണ് കാര്യം മനസ്സിലായത്. ഇപ്പം ഇവിടെ നടക്കുന്നത് മൊത്തം വേറെ എവിടെ ഇരുന്ന ആൾക്കാർ കാണുന്നുണ്ട്, അത് എനിക്ക് ഉറപ്പാണ്. സ്റ്റീഫൻ നമ്മളെ വെച്ച് കാശുണ്ടാക്കുകയാണല്ലോ. അപ്പം പക്ഷേ സ്റ്റീഫൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ പുറകെ ആരും ഉണ്ട്. എടാ നമുക്ക് ഈ റേസിന്ന് വരിഞ്ഞാലോ. ഛേ പോടാ പോടാന്ന്. റേസ് നടക്കട്ടെ. ഞാൻ ആദ്യം മുന്നിൽ കയറുന്നു, പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ പുറകെ നിന്നോ. ശരി. സ്റ്റീഫനിട്ടൊരു പണി കൊടുക്കണം. അവനോട്ടൊരു പണി കൊടുക്കണം. കുട്ടിയുടെ ചേട്ടൻ ഒരു സാഹസികനാണെന്ന് കരുതി കുട്ടി പേടിക്കണ്ട. സിനിമയിലെ സ്റ്റണ്ടൊക്കെ എന്റെ ഡൂബ് ചെയ്യൂ. കുറച്ച് സ്റ്റണ്ടൊക്കെ ചേട്ടൻ തന്നെ ചെയ്യുന്നതാ എനിക്കിഷ്ടം. ഇവിടെ നടത്തുന്ന ഈ ബൈക്ക് റേസ് ഗംഭീരമായി നടത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാ പിന്നെ ഈ സന്തോഷം വളരെ നേരത്തെ കിട്ടത്തില്ലായിരുന്നു, നിന്റെ അല്പം നേരത്തെ മരിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഈ ബൈക്ക് റേസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന്റെ അഭിമാനവും ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുമായ വാഴപ്പടി ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് വാഴപ്പടി ഷാപ്പ് ഇങ്ങോട്ട് വാടാ. കേബിളിനകത്ത് ഇടാനാ. നീ ഇവന് പറയാൻ എന്താന്ന് കേൾക്കണോല്ല. ആർക്കാണ് പറ്റി നീ കാണിക്കുന്നത്? ഇത്രയും നേരത്തെ റേസ് അവര് കണ്ടത്. റേസ് തീരുന്നതിന് മുൻപ് ഓടിക്കുന്ന എട്ടണത്തിൽ ഒരുവൻ അങ്ങ് ചാവും. അവന്മാരോട് ബെറ്റ് വെക്കാൻ പറ ആരാണ് ചാവുന്നതെന്ന് ബെറ്റ് വെച്ചാൽ ബെറ്റ് വെക്കുന്നതിന്റെ അഞ്ചരട്ടി. ഇത് സണ്ണിയുടെ ഈ നാട്ടിൽ അവസാന കളിയാ. പണം വാരിയിട്ടേ സണ്ണി ഇവിടെ നിന്ന് പോകൂ. വാടാ മുതലേ. എന്നാ പിന്നെ തുടങ്ങാം.
കേരളം മുഴുവനും ഭാർഗവിയുടെ മോന്റെ പോസ്റ്റർ ഒട്ടിച്ചാ മതിയെന്ന നായനാര് കളക്ടർ ഓർഡർ കൊടുത്തത്. കെട്ടിയനിട്ടേച്ചും പോയി, ആകെ ഉണ്ടായിരുന്ന പയ്യൻ ചത്തും പോയി, പിന്നെങ്ങനെ പ്രാന്തില്ലാണ്ടിരിക്കും. എടീ, നീ ഇത്തിരി ചായക്ക് വെള്ളാനത്ത്. ഈ പാതിരാത്രിക്കോ ഉറക്കം വരുന്നില്ലടി. അപ്പാ, എന്നാലും ആ ചെത്തനാപ്പി, ചെത്തനാപ്പി എന്ന് പറഞ്ഞ നിങ്ങളെക്കാളും കാര്യമായിരുന്നു പിള്ളേർക്ക്. എന്താടാ, ചെത്തനാപ്പി ഗ്രൗണ്ടിലുണ്ട്, വാ. എന്റെ പാപ്പിച്ചേട്ടാ 18 കൊല്ലായിട്ട് ഒരു വിവരവും ഇല്ലെന്ന് പറഞ്ഞ പത്രത്തിൽ കൊടുക്കാം, ടിവി കൊടുക്കാം, പള്ളിപ്പെരുന്നാൾ നടക്കുന്നിടത്ത് കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിക്കാമല്ലോ അല്ലേ? അച്ഛൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഒന്നും വായിക്കാറില്ലല്ലേ. വാ അച്ഛോ, കാപ്പി കുടിക്കാം. ഇയാള് ശരിക്കും എന്റെ ഫ്രണ്ടാണോ? ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് അച്ഛൻ. ഞാൻ പണ്ട് ഈ പള്ളിയിലുള്ള കാലത്ത് എന്റെ രാജ്ദൂത് പണി നശിപ്പിച്ചവരായി അയാള്. അതൊക്കെ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു നീ ചത്തിട്ടില്ല എന്നുള്ളത്.
ഹനുമാൻ ചിരഞ്ജീവിയല്ലേ? ഇത് ഞാൻ ചെയ്തോളാം. മറ്റവരൊക്കെ എന്തിയടാ? മുള്ളൂർക്കാരൻ സീതയെ കെട്ടി, പാപ്പച്ചായന്റെ മോളും കുമ്പളയും ഇപ്പൊ തൊടുപുഴയിൽ ചൊവ്വര ഗൾഫിനും പോയി. പാവം പൂങ്കുന്നു. വിഷമിക്കാതെ ചെത്തനാപ്പി, ഒന്നുമല്ലേലും അവര് ചെത്തനാപ്പി വെച്ച് ഒരുപാട് കളിച്ചതല്ലേ. ചെത്തനാപ്പി അന്ന് അവരെ കത്തിച്ചെങ്കിലും ഒരുത്തനും ചത്തില്ല. പിന്നീട് അവരാരെയും അവിടെ കണ്ടിട്ടുമില്ല. ചെത്തനാപ്പി ബോധം പോകത്തില്ലേ? വാ, ഞാനൊരു സാധനം കാണിച്ചു തരാം. അച്ചോ, ഈ വണ്ടി ഇനി എനിക്ക് വേണ്ട. ഞാൻ മാനസാന്തരപ്പെട്ടു, എനിക്ക് ദൈവവിളി ഉണ്ടായോ ഇതൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ 18 വർഷമായി ഒരൊറ്റ പൈസ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, ഇനി തൊടത്തൂല്ല. ഇപ്പം ഈ വണ്ടി എൻ്റെ കൈ വന്ന പിന്നെ എനിക്ക് ഓരോന്നോരോന്ന് വേണമെന്ന് തോന്നും. അങ്ങനെ പറയരുത്. സാത്താൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ഞാനാണ് ഈ വണ്ടി മോഷ്ടിച്ചത്. എന്നാ ഈ വണ്ടി നീ അങ്ങെടുത്തു? ഞാൻ മനസ്സറിഞ്ഞു തരുന്നതാണ്. എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ശബ്ദം കേട്ടോ, സിംഫണി. ഇത്രയും മനോഹരമായ ബൈക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന മനുഷ്യനെ സൃഷ്ടിച്ച കർത്താവ് എത്ര മിടുക്കനായിരിക്കും അല്ലേ? പ്രൈസ് ലോർഡ്. അച്ചു, ഇവിടെ കയറി വന്നപ്പം എന്നെ ഇവിടെ ആക്കിയത് അച്ഛനെ. ഇപ്പോ എന്നെ എന്റെ കുടുംബത്തിന്റെ കൂടെ ചേർത്തു. 78 ഞാൻ അംബാലയിൽ നിന്ന് വാങ്ങിച്ച ESD ഇനി അച്ഛനുള്ളതാണ്. കറങ്ങി തിരിഞ്ഞ് കർത്താവ് ഇത് അച്ഛൻ്റെ കയ്യിൽ എത്തിച്ചെന്ന് കരുതിയാൽ മതി. വിൽക്കുമാ കടകൾ
So